ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രൈമറി വേ ത്രൂ വിച്ച് എയർ എൻഡേഴ്സ് ആൻഡ് ലീവ്സ് എ റെസ്പിറേറ്ററി സിസ്റ്റം, മൗത്ത്, നോസ്, ലാറിങ്സ്, ഫാറിങ്സ്. ആൻസർ നോസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ അനാറ്റമിയിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അപ്പൊ ഈ ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ റെസ്പിറേറ്ററിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിലൂടെ പഠിക്കാം. എല്ലാവരും സീരിയസ് ആയിട്ട് ക്ലാസ് കാണുകയും നോട്ട് എഴുതിയെടുക്കുകയും ഇതിന്റെ കൂടെ നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ 2023, 2021 നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് നിറയെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം രണ്ട് മൂന്ന് ക്ലാസ്സസ് ആയിട്ട് തറോ ആയിട്ട് ഈവൻ മൈന്യൂട്ട് പോയിന്റ്സ് വരെ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അനാറ്റമിയിലെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് റെസ്പിറേഷൻ ബ്രീത്തിങ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ടേംസ് ആണ് റെസ്പിറേഷനും ബ്രീത്തിങ്ങും. പക്ഷെ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ല. എന്താണ് റെസ്പിറേഷൻ, എന്താണ് ബ്രീത്തിങ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എനർജി വേണ്ടേ? എനർജി വേണം. അപ്പൊ നമുക്ക് എനർജി, നമ്മുടെ എല്ലാ ലൈഫ് പ്രോസസ്സസ് നമുക്ക് ചെയ്യാനും എനർജി വേണം. ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ഗ്ലൂക്കോസ് ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നത് അല്ലേ. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് റെസ്പിറേഷൻ. ഓക്കെ, ഈ ഡെഫിനിഷൻ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് MCQ. അപ്പോൾ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാലോ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ബൈ ബ്രേക്കിംഗ് ഡൗൺ ഗ്ലൂക്കോസ് ഫോർ ക്യാരിങ് ഔട്ട് ലൈഫ് പ്രോസസ്സസ് അല്ലേ. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പ്രോസസ് ഒക്കെ നടക്കാൻ വേണ്ടിയുള്ള എനർജി നമുക്ക് കിട്ടാൻ വേണ്ടി ഗ്ലൂക്കോസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നു അല്ലേ. ഈ ഒരു പ്രോസസ്സിന് എന്താ പറയുന്നത്? റെസ്പിറേഷൻ. ഓക്കെ, ഇനി ആർക്കും മാറിപ്പോയില്ലല്ലോ റെസ്പിറേഷൻ എന്താണെന്ന്. അപ്പൊ നമ്മുടെ ഗ്ലൂക്കോസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. ഇനി എന്തായിരിക്കും ബ്രീത്തിങ്? ബ്രീത്തിങ് നമുക്ക് എല്ലാവർക്കും അറിയാം, എയർ നമ്മൾ ഉള്ളിലോട്ട് എടുത്തിട്ട് പുറത്തോട്ട് വിടുന്നു. നമ്മൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതൽ പഠിക്കുന്നത്. പക്ഷെ അതെന്താണ്? അതാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ബ്രീത്തിങ് ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് റിലീസിങ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ റെസ്പിറേഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അതൊന്ന് ഓർത്തു നോക്കാം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലൈഫ് പ്രോസസ്സിന് ആവശ്യമായ എനർജി ഗ്ലൂക്കോസ് ബ്രോക്കൺ ഡൗൺ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നമ്മൾ ഓക്സിജൻ എയർ ഉള്ളിലോട്ട് വലിച്ചെടുത്ത് പുറത്തോട്ട് വിടുന്നു. അതായത് ഓക്സിജൻ നമുക്ക് വേണമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, നമുക്ക് ആവശ്യമില്ല, അത് പുറത്തേക്ക് വിടുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ബ്രീത്തിങ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു റെസ്പിറേഷന്റെ പ്രോസസ്സിൽ ഓക്സിജൻ നമുക്ക് ആവശ്യമുള്ള പ്രോസസ്സിനെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു, ഓക്സിജൻ യൂസ് ചെയ്യാത്തത് അനേറോബിക് എന്ന് പറയുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് എയറോബിക്. ഓക്കെ, എയറോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിജൻ ഉപയോഗിക്കുന്നു, അനേറോബിക് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ ആവശ്യമില്ല. ഇതും നമുക്ക് MCQ വന്നതാണ്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ചോദിക്കും, എയറോബിക് റെസ്പിറേഷൻ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഓക്സിജൻ ഈസ് നീഡഡ്. അപ്പോൾ ഏതാ? എയറോബിക്. ഓക്സിജൻ ആവശ്യമില്ലാത്തതിന് എന്താ പറയുന്നത്? അനേറോബിക് റെസ്പിറേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് MCQs ആയിട്ട് വന്നതാണ്. നമ്മൾ ഓരോ ഈവൻ മൈന്യൂട്ട് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. അപ്പോൾ അവസാനം നമ്മൾ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്ന് ഇതുവരെ വന്ന MCQs എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എയറോബിക്കും അനേറോബിക്കും. എയറോബിക് ഓക്സിജൻ യൂസ് ചെയ്യുന്നതും അനേറോബിക് ഓക്സിജൻ യൂസ് ചെയ്യാത്തതും. ഇനിയുള്ളത് എക്സ്റ്റേണലും ഇന്റേണലും. അപ്പോൾ അതെന്തായിരിക്കാം? എക്സ്റ്റേണൽ എന്തായിരിക്കാം, ഇന്റേണൽ എന്തായിരിക്കാം നോക്കാം. എക്സ്റ്റേണൽ റെസ്പിറേഷനെ പൾമിനറി റെസ്പിറേഷൻ എന്നും പറയും, അതുപോലെ ഇന്റേണലിന് ടിഷ്യൂ റെസ്പിറേഷൻ എന്നും പറയും. അപ്പോൾ എന്തായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ, ഈ എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്താ, ഇന്റേണൽ അപ്പോൾ ഉള്ളിൽ നടക്കുന്നത് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ പുറമേയും സംഭവിക്കുന്നതാണ്. അപ്പോൾ എക്സ്റ്റേണൽ റെസ്പിറേഷനിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ഏതൊക്കെ സ്റ്റെപ്പാന്ന് നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സ്റ്റെപ്പ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഉള്ളതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പ് തന്നിട്ട് ഇതിൽ ഏതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഇന്റേണൽ റെസ്പിറേഷൻ, അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ടോ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റെപ്സ് വരുന്നത്? പൾമനറി വെന്റിലേഷൻ, ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ലങ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ആൻഡ് ബ്ലഡ് ഫ്ലോ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. എന്താണ്
പൾമിനർ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡ്സിൽ പറയുന്നതായിരിക്കും. അപ്പൊ ജസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് നോക്കാം. പൾമിനറി വെന്റിലേഷൻ, ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പൾമിനറി വെന്റിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഏതിൻ്റെ ഏതിൽ വരുന്നതാണ്? പൾമിനറി റെസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റെസ്പിറേഷനിൽ വരുന്നതാണ്. അതായത് പിന്നെ ലങ്ങിലൂടെയൊക്കെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു, പിന്നെ എയറും ബ്ലഡ് ഫ്ലോയും തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഗ്യാസസിൻ്റെ ഡിഫ്യൂഷൻ നടക്കുന്നു. ഇതെല്ലാം എക്സ്റ്റേണൽ റെസ്പിറേഷൻ്റെ ഭാഗമാണ്. നമ്മൾ എക്സ്റ്റേണൽ റെസ്പിറേഷനെ പൾമിനറി റെസ്പിറേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ പറയുന്നു. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് പൾമിനറി വെന്റിലേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പുണ്ട്. പിന്നെ നമ്മുടെ ലങ്ങിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്തു, പിന്നെ എയറും ബ്ലഡ് ഫ്ലോയും തമ്മിൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടന്നു, ഗ്യാസസിൻ്റെ ഡിഫ്യൂഷൻ, ഇതെല്ലാം എക്സ്റ്റേണൽ റെസ്പിറേഷൻ ആയിരിക്കും. ഇനി അടുത്ത് ഇന്റേണൽ എന്തായിരിക്കും? ഇന്റേണലിൻ്റെ വേറൊരു പേര് നോക്കിയേ. ഇന്റേണലിൻ്റെ വേറൊരു പേര് ടിഷ്യൂ റെസ്പിറേഷൻ. എക്സ്റ്റേണലിൻ്റെ എന്തായിരുന്നു? എക്സ്റ്റേണലിൻ്റെ അത് പൾമിനറി റെസ്പിറേഷൻ. അപ്പോൾ ഇന്റേണൽ റെസ്പിറേഷനിൽ എന്താ നടക്കണേന്ന് നോക്കിയേ. ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? ഓക്സി ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ കൂടെ ഓക്സിജനും കൂടെ ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് അത് നമ്മുടെ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ടിഷ്യൂസ് ഓക്സിജനൊക്കെ എടുക്കുന്നത്, എന്നിട്ട് തിരിച്ച് നമ്മുടെ കാർബൺ ഡി ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അതാണ് ഇന്റേണൽ. ഇന്റേണൽ എന്താണ്? അപ്പോൾ നമുക്ക് റീസെൻ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, നമ്മുടെ ഇന്റേണൽ റെസ്പിറേഷനിൽ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഓക്സി ഹീമോഗ്ലോബിനാണ്. ഓക്സി ഹീമോഗ്ലോബിനാണ് നമ്മുടെ ഇന്റേണൽ റെസ്പിറേഷനിൽ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതും. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഓക്സിജനെ നമ്മൾ അകത്തോട്ടെടുക്കുന്നു, ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു. ആരെയാണ് പുറത്ത് വിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ വേസ്റ്റായിട്ട് പുറത്ത് വിടുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം നടക്കുന്നത് ടിഷ്യൂ റെസ്പിറേഷൻ ഓർ ഇന്റേണൽ റെസ്പിറേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു, എന്താ ബ്രീത്തിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറൻസസ് പറഞ്ഞു, എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ പറഞ്ഞു. അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞത് എക്സ്റ്റേണലും ഇന്റേണലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എക്സ്റ്റേണലിൻ്റെ വേറൊരു പേരെന്തായിരുന്നു? എക്സ്റ്റേണലിൻ്റെ വേറൊരു പേര് പൾമിനറി റെസ്പിറേഷൻ. ഓക്കെ, പൾമിനറി റെസ്പിറേഷൻ്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു. എന്തൊക്കെയാ? പൾമിനറി വെന്റിലേഷൻ, ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ലങ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ആൻഡ് ബ്ലഡ് ഫ്ലോ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ഇനി ഇന്റേണൽ ആണെങ്കിൽ ഇന്റേണലിൻ്റെ വേറൊരു പേരാ ടിഷ്യൂ റെസ്പിറേഷൻ. അതിൻ്റെ സ്റ്റെപ്പ് നോക്കിയേ. ഇന്റേണൽ എന്തായിരിക്കും നടക്കുന്നത്? അവിടുത്തെ മെയിൻ താരം ആരാണ്? ഇന്റേണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആരെ ഓർക്കണം? ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിലൂടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു. സർക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായത് ആരാ? നമുക്ക് വേണ്ടത് ഓക്സിജനെയാണ്. നമുക്ക് വേണ്ടാത്തത് ആരെയാ? കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. അപ്പോൾ വേണ്ടതായ ഓക്സിജൻ എടുക്കുന്നു, വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു വിടുന്നു. ഇതെല്ലാം നടക്കുന്നത് ഇന്റേണൽ ഓർ ടിഷ്യൂ റെസ്പിറേഷനിലാണ്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം നമുക്കറിയാം. നമ്മൾ കുഞ്ഞ് ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്, അറിയാലോ. നോസ്, ഫാരിങ്സ്, ലാറിങ്സ്, ഈ ഓർഡർ വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡർ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പടങ്ങളിലൂടെ മനസ്സിലാക്കി വെക്കുക. പിക്ചർ കാണുന്നുണ്ടല്ലോ, നോസ് വരുന്നുണ്ട്, ഫാരിങ്സ്, ലാറിങ്സ്, ട്രക്കിയ. നോക്കിയേ, നെയ്സൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാറിങ്സ്, ട്രക്കിയ, ലങ്, പിന്നെ ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ. ആ പിക്ചർ നമ്മുടെ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ തെറ്റില്ല. ഒരു ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ. അപ്പോൾ നമുക്ക് ഓർഡർ മനസ്സിലാക്കുക ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കിപ്പം ഇപ്പം നോസിലോ ഫാരിങ്സിലോ ഒക്കെയാണ് ഒരു ഇൻഫെക്ഷൻ എങ്കിൽ നമ്മൾ പറയും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പോൾ അതായത് ക്ലിനിക്കൽ, നമ്മളിപ്പോൾ ക്ലിനിക്കൽ പരമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് അപ്പറും ലോവറും. അപ്പോൾ മേൽഭാഗത്തുള്ളത് അപ്പർ, അടി താഴോട്ട് വരുന്നത് ലോവർ. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് അപ്പറിൽ വരുന്നത് നോക്കി. ഏതൊക്കെയായിരിക്കും അപ്പറിൽ വരുന്നത്? അതെ, നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ഇത് മൂന്നുമാണ് നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ലോവറിൽ വരുന്നത് ആരൊക്കെയായിരിക്കും? ബാക്കി വരുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ഇവർ മാത്രമാണ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ. ഓക്കെ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ്. അപ്പോൾ ഇവരിൽ എന്തെങ്കിലും ഇപ്പോൾ നോസിൽ വല്ല റൈനൈറ്റിസ് എന്ന് പറയും, അതായത് നോസിൽ ഒരു ഇൻഫ്ലമേഷനെയാണ് നമ്മൾ റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയും. ഫാരിങ്സിൽ എന്തെങ്കിലും ഒരു ദാറ്റ് ഇസ് എ ഫാരിഞ്ചൈറ്റിസ്. നമ്മൾ ഐറ്റിസ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. ലോവറിലാണെങ്കിൽ നമ്മൾ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പറും ലോവറും. അപ്പറിൽ ഏതൊക്കെയാണ് വരുന്നത്? നോസ്, ഫാരിങ്സ്, ലാരിങ്സ്. ലോവറിൽ ഏതൊക്കെയാണ് വരുന്നത്? ട്രക്കിയ ഓർ വിൻ പൈപ്പ്.
നമ്മൾ ഓരോന്നിനെ പറ്റിയും ഈ ഓരോ പാർട്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നേസൽ ക്യാവിറ്റി മാത്രമായിരിക്കും, അതുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത എംസിക്യൂസും ബാക്കിയുള്ള ക്ലാസ്സസിൽ ബാക്കിയെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്കിൽ ട്രക്കിയ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ലങ്സ് കണ്ടോ, ലങ്സ് വരുന്നുണ്ട്, ബ്രോങ്കൈ വരുന്നുണ്ട്, ബ്രോങ്ക്യോൾസ് വരുന്നുണ്ട്, ആൽവിയോളൈ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ലോവറിലാണ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. അപ്പറിൽ വരുന്നത് ആരൊക്കെയാണ്? നോസ്, ഫാരിങ്സ്, ലാരിങ്സ്. താഴോട്ട് വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ ട്രക്കിയ ഓർ വിൻപൈപ്പ്, ലങ്സ്, ബ്രോങ്കൈ, ബ്രോങ്ക്യോൾസ് ആൻഡ് ആൽവിയോളൈ. ഓക്കെ, ഇനി നമ്മുടെ ഈ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ രണ്ട് ടൈപ്പ്, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടക്റ്റിംഗ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും. ആരൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മുടെ എയറിനെ താഴോട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യണ്ടേ, എയറിനെ നമ്മൾ എയർ ഇൻഹെയിൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുന്നു, ആ എയർ താഴെ ഇപ്പോൾ മൂക്കിലൂടെ എടുത്ത് താഴോട്ട് വന്നു, താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടക്റ്റിംഗ് പാർട്ട്, നമ്മൾ നേരത്തെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ അപ്പറും ലോവറും ആയിട്ട് പറഞ്ഞല്ലോ, അതിൽ തന്നെ ഇനി കണ്ടക്റ്റിംഗ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും ഉണ്ട്. ഓക്കെ, ഈ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവിടെ വെറുതെ കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ആ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ എക്സ്ചേഞ്ച് പാർട്ട് എന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയോ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഓക്സിജനെ നമ്മളിങ് എടുക്കുന്നു, ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കുന്നു, ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു. അപ്പോൾ എവിടെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന് ആലോചിക്കുക, എവിടെയാണ്? ആൽവിയോളയിലാണ്. ഓക്കെ, നമ്മുടെ കണ്ടക്റ്റിംഗ് പാർട്ട് നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽ മുതൽ ബ്രോങ്കിയോൾ വരെ. ഇത് നോക്കിയ നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞു, അടുത്ത ആൾ വരുന്നത് ഫാരിങ്സ്, അടുത്ത ആൾ ലാരിങ്സ്, പിന്നെ നമ്മുടെ ട്രക്കിയ, പിന്നെ ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ലങ്സ്. ഓക്കെ, അപ്പോൾ ഈ ബ്രോങ്കിയോളിൻ്റെ അറ്റത്താണ് പിന്നെ നമ്മുടെ ആൽവിയോളൈ വരുന്നത്. ബ്രോങ്കിയോളിൻ്റെ അറ്റത്ത് കണ്ടു ആൽവിയോളൈ, ഇങ്ങനെ ബഞ്ച് പോലെ കാണുന്നത് ആൽവിയോളൈ, ബ്രോങ്കിയോളിൻ്റെ അറ്റത്ത്. ഈ ആൽവിയോളയാണ് നമ്മുടെ എക്സ്ചേഞ്ച് പാർട്ട്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് എക്സ്ചേഞ്ച് പാർട്ടിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, ആരാണ്? ആൽവിയോളൈ. ഇനി നമുക്ക് മാറിപ്പോകത്തില്ലല്ലോ, നമുക്ക് പാർട്സ് അറിയാം. അതിന് അപ്പറും ലോവറും ആയിട്ട് ഡിവൈഡ് ചെയ്തത് നമ്മൾ കണ്ടു. പിന്നെ ഒരു ഡിവിഷൻ എന്തായിരുന്നു? ആരൊക്കെയാണ് കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്? എല്ലാവരും കണ്ടക്ട് ചെയ്യുക ഒരു ഓർഡറിൽ. നോസിൽ നിന്ന് ഫാരിങ്സിലോട്ട് പോകുന്നു, ഫാരിങ്സിൽ നിന്ന് ലാരിങ്സിലോട്ട് പോകുന്നു, അവിടെ നേരെ ട്രക്കിയയിലോട്ട് വരുന്നു. ഈ ട്രക്കിയയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ അത് ബ്രോങ്കിയോൾസ് ആയിട്ട് ഇങ്ങനെ ചെറുത് ചെറുത് ബ്രോങ്കിയോൾസ് ആയിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്താണ് നമ്മുടെ ഈ എക്സ്ചേഞ്ച് ആളുള്ളത്. ഇമ്പോർട്ടൻ്റ് ആളാണ് നമ്മുടെ ആൽവിയോളൈ. ഈ ആൽവിയോളൈയാണ്, ഇതാണ് ആൽവിയോളൈ. ആൽവിയോളൈയാണ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ കണ്ടക്ഷന് മാത്രം ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ നോസ്, ഫാരിങ്സ്, ലാരിങ്സ്, ആ ഓർഡർ നമ്മൾ മറക്കരുത്. ആദ്യം നെയ്സൽ ക്യാവിറ്റി, പിന്നെ ആരാ വരുന്നത്? ഫാരിങ്സ്, പിന്നെ ലാരിങ്സ്, പിന്നെ ട്രക്കിയ, പിന്നെ ബ്രോങ്കൈ, പിന്നെ ബ്രോങ്ക്യോൾസ്, പിന്നെ നമ്മുടെ ആൽവിയോളൈ. ഓക്കെ, ആ ഓർഡർ മറക്കരുത്. അപ്പോൾ അതിൽ ഈ നോസ് മുതൽ ഈ ബ്രോങ്കിയോൾ വരെയുള്ളവരും കണ്ടക്റ്റിംഗ് പാർട്ടാണ്. അതായത് ആരൊക്കെ വരും? നമ്മുടെ പുറമേയുള്ള നോസ്, പിന്നെ വരുന്നത് ഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറയുന്നത് റെസ്പിറേഷനിലും ഡൈജഷനിലും ഉള്ള ഒരാളാണ്. രണ്ടിടത്തും ഉണ്ട്. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് ഈ ഫാരിങ്സ്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമ്മുടെ ഡൈജഷൻ പഠിക്കുമ്പോൾ നമ്മൾ അവിടെയും പഠിക്കും, റെസ്പിറേഷൻ പഠിക്കുമ്പോൾ ഇവിടെയും പഠിക്കും. ഫാരിങ്സ് രണ്ടിടത്തും ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ലാരിങ്സ് ആണ്. ലാരിങ്സ് ആരാന്നറിയോ? നമ്മളിനി പഠിക്കുമ്പോൾ പഠിക്കും ലാരിങ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്. നമ്മുടെ വോയിസ് ബോക്സ് എന്ന് പറയും, നമുക്ക് ഒച്ചയൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ ലാരിങ്സ്. അത് കഴിഞ്ഞാൽ വരുന്ന ട്രക്കിയാണ്. ട്രക്കിയാണ്, ഇതാണ് നമ്മുടെ ട്രക്കിയ, വിൻപൈപ്പ് എന്ന് പറയുന്ന ആളെ. ഈ ട്രക്കിയ പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് ബ്രോങ്കൈ. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ ബ്രോങ്കൈ. പിന്നെ ബ്രോങ്കൈ പിന്നെയും ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് ബ്രോങ്ക്യോൾസ്. ഈ ബ്രോങ്ക്യോൾസിൻ്റെ അറ്റത്തുള്ള ഒരു ബഞ്ച്, ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളൊരു മുന്തിരിക്കൊല പോലെ ഇരിക്കുന്നുണ്ടോ, ഈ പാർട്ടാണ് നമ്മുടെ ആൽവിയോളൈ. ഈ ആൽവിയോളൈയുടെ ഫംഗ്ഷൻ ഇനി ഒരിക്കലും മറക്കരുത്. ആൽവിയോളൈ ഫോർ എക്സ്ചേഞ്ച്. ആൽവിയോളൈ ആണ് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് നമുക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ റെസ്പിറേഷനും ബ്രീത്തിങ്ങും പറഞ്ഞായിരുന്നു. അതിൻ്റെ ഡിഫറൻസസ് എന്താന്ന് പറഞ്ഞു. എയറോബിക് റെസ്പിറേഷൻ എന്താ, അനേറോബിക് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്?
പിന്നെ നമ്മൾ ഈ എക്സ്റ്റേണലും ഇന്റേണലും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞു, എന്തൊക്കെയാ എക്സ്റ്റേണൽ റെസ്പിറേഷൻ ഇന്റേണൽ റെസ്പിറേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ലോവറും പറഞ്ഞു, പിന്നെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടക്റ്റിംഗ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും. കണ്ടക്റ്റിംഗ് പാർട്ടിൽ ആരൊക്കെയാ, നമ്മുടെ എക്സ്റ്റേണൽ നോസ്ട്രിൽസ് മുതൽ ബ്രൗൺക്യോൾ വരെ. എക്സ്ചേഞ്ചിൽ ആരാ ഉള്ളത്, ആൽവിയോളയും ആൽവിയോളയുടെ ഡക്റ്റും, ഓക്കെ, അവരാണ് നമ്മുടെ എക്സ്ചേഞ്ച് പാർട്ടിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ റെസ്പിറേഷൻ, നമുക്കറിയാം റെസ്പിറേഷൻ്റെ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ അറിയാം, നമുക്ക് ബാക്കി ഫംഗ്ഷൻസും കൂടെ ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാലോ, എന്തൊക്കെയായിരിക്കും റെസ്പിറേഷൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് സ്മെൽ ആദ്യം നമ്മൾ മനസ്സിൽ കാണുന്നത് നോസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സെൻസ് ഓർഗൻ അല്ലേ, നോസ് ഒരു സെൻസ് ഓർഗൻ അല്ലേ, അതായത് നോസ് അല്ലേ നമ്മുടെ സ്മെല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ സ്മെല്ലിങ്ങിനെ പറയുന്ന മെഡിക്കൽ ടേമാണ് ഓൾഫാക്ഷൻ. അപ്പോൾ ഓൾഫാക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നോസ് നമുക്ക് കുഞ്ഞിലേ അറിയുന്ന കാര്യമാണ്, നോസ് സ്മെല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ കവേർഡ് ആണ്. ഓൾഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മെല് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു വോയിസ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു, അത് ആരായിരുന്നു, നമ്മുടെ ലാരിങ്സിനെ പറ്റി പറഞ്ഞില്ലേ, വോയിസ് ബോക്സ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ലാരിങ്സ് ആണ് വോയിസ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എയർ മൂക്കിനുള്ളിലൂടെ കയറുമ്പോൾ അവിടെ എന്താ ഹെയർ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്, അപ്പോൾ അവിടെ എന്ത് കുറേ ചെയ്യുന്നുണ്ട്, എന്താ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ എയറിനെ, നമ്മുടെ ഇവിടെ നിന്നുള്ള പൊല്യൂട്ടഡ് എയറിനെയൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്താൽ ഉള്ളിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു ഫംഗ്ഷനാണ്, ഫിൽറ്റർ ചെയ്ത് ഹ്യൂമിഡിഫൈ ചെയ്ത് ഇത്തിരി വാം ആക്കിയിട്ടാണ് നമ്മൾ എയർ ഉള്ളിലോട്ട് എടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ആരുടെ ഫംഗ്ഷനാണ്, ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ആരാ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾ, ആരായിരുന്നു ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾ, ആൽവിയോളായി. നമ്മൾ പറഞ്ഞല്ലോ കണ്ടക്ടിങ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ പറഞ്ഞു ഗ്യാസ് എക്സ്ചേഞ്ച് ആരുടെ ഫംഗ്ഷനാണ്, ആൽവിയോളായി. ഇനി നമ്മുടെ ബ്ലഡ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്താണ് നമ്മുടെ ബ്ലഡിൽ നിന്ന് ഫ്ലോ ഓഫ് ബ്ലഡും ബ്ലഡിൽ നിന്ന് ഗ്യാസസിൻ്റെയൊക്കെ ഡിഫ്യൂഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ബ്ലഡ് പി എച്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫംഗ്ഷൻസ്. അപ്പോൾ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് ഫംഗ്ഷൻ ഓൾഫാക്ഷൻ, നമ്മുടെ ഇൻസ്പയർഡ് എയറിനെ ഫിൽറ്റർ ചെയ്യുന്നു ആണല്ലോ. പിന്നെ നമ്മുടെ വോയിസ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു, ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നു, ബ്ലഡ് പി എച്ച് റെഗുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ആരുടെ ഫംഗ്ഷനാണ്, റെസ്പിറേഷൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് കുറേ സ്റ്റെപ്പിലൂടെയാണ്, ഒരു കോംപ്ലക്സ് മെക്കാനിസം ആണ്. നമ്മൾ വിചാരിക്കും ആ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു, പക്ഷേ അതിനുള്ളിൽ എത്രയോ കുറേ കോംപ്ലക്സ് സ്റ്റെപ്പ് നടക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് ഏതൊക്കെയാണ് നോക്കണ്ടേ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, ബ്രീത്തിങ്. ഓക്കെ, നമുക്ക് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ടേക്കിംഗ് ഇൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഗിവിംഗ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അതാണ് ബ്രീത്തിങ്. അതാണ് നമ്മുടെ പൾമിനറി വെന്റിലേഷൻ. പൾമിനറി വെന്റിലേഷനെയാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എയറിൽ നിന്ന് ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്നു, തിരിച്ച് എയർ പുറത്തോട്ട് വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് കളയുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് റെസ്പിറേഷനിൽ, ഈ ബ്രീത്തിങ് ആണെന്നറിയാലോ. ഇനി ബ്രീത്തിങ് കഴിഞ്ഞാൽ എന്താ നടക്കുക, ബ്രീത്തിങ് കഴിഞ്ഞു എയർ എല്ലാം എങ്ങോട്ടെത്തി, എയറിനെ നോസിലൂടെ ഫാരിങ്സ് ലാരിങ്സ് ട്രക്കിയ ബ്രോങ്കൈ ബ്രോങ്കിയോൾസ് ആൽവിയോളയിലെത്തിയോ, ആൽവിയോളയിലെത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ നിന്ന് ഗ്യാസസ് ഡിഫ്യൂസ് ചെയ്യുന്നു, ആൽവിയോളയും ബ്ലഡും തമ്മിൽ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലോട്ട് ഡിഫ്യൂസ് ചെയ്യും. എന്നിട്ട് അതെന്തേ ബ്ലഡിലോട്ട് എത്തിയല്ലോ, ആൽവിയോളയിൽ നിന്ന് ഈ നമ്മുടെ ഗ്യാസസ് എവിടോട്ട് പോകുന്നു, ബ്ലഡിൽ പോകുന്നു. എന്നിട്ട് ഈ ബ്ലഡിലൂടെ ഈ ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഈ ബ്ലഡിൽ നിന്ന് പിന്നെ അത് എങ്ങോട്ട് എത്തുന്നു, ടിഷ്യൂസിലോട്ട് എത്തുന്നു അല്ലേ. എന്നാലേ നമുക്ക് കിട്ടണ്ടേ. അപ്പം നമുക്ക് ആദ്യം ആൽവിയോളെ ആർക്ക് കൊടുക്കും, ബ്ലഡിന് കൊടുക്കും. ബ്ലഡിൽ നിന്ന് നമുക്ക് എവിടെ കിട്ടും, ബ്ലഡിൽ നിന്ന് നമ്മുടെ ടിഷ്യൂസിൽ കിട്ടും. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്, ഇവർക്കിടയിൽ ഒരു ഇത് നടക്കും, ഇവർക്കിടയിൽ ഡിഫ്യൂഷൻ നടക്കും, ഇവർക്കിടയിൽ ഡിഫ്യൂഷൻ നടക്കും. അവസാനം നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ഓക്സിജനെ കിട്ടിയിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഗെറ്റ് ഔട്ട് അടിക്കും അല്ലേ. അപ്പോൾ അതായിരുന്നു നമ്മുടെ സ്റ്റെപ്പ്, റെസ്പിറേഷൻ്റെ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റെസ്പിറേഷൻ, അത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. പൾമിനറി വെന്റിലേഷൻ, പൾമിനറി വെന്റിലേഷൻ ഏതിൻ്റെ സ്റ്റെപ്പാണ്, നമ്മുടെ റെസ്പിറേഷൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, അത് എക്സ്റ്റേണലിൻ്റെ ആണോ ഇന്റേണലിൻ്റെ ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ, ഏതിൻ്റെ ആയിരുന്നു ഒന്ന് റീകളക്ട് ചെയ്യാൻ നോക്കിയേ. പൾമിനറി വെന്റിലേഷൻ ഏതിൻ്റെ സ്റ്റെപ്പായിരുന്നു, യെസ് എക്സ്റ്റേണൽ, എക്സ്റ്റേണലിൻ്റെ സ്റ്റെപ്പായിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ നമ്മുടെ എന്താ സംഭവിച്ചത്, ഗ്യാസ് ഒക്കെ നമ്മുടെ ആൽവിയോളയിൽ വന്നു. ആൽവിയോളയിൽ വന്നു കഴിഞ്ഞാൽ ആൽവിയോളയിൽ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു, ആൽവിയോളയിൽ നിന്ന് ബ്ലഡിലോട്ട് പോകും, ബ്ലഡിൽ നിന്ന് അത് ടിഷ്യൂസിലോട്ട് പോകും. എന്നിട്ട് നമുക്ക് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ്. ഇനി നമുക്ക് സൈക്ലിക്കലായിട്ട് നമുക്കറിയാം റെസ്പിറേഷൻ നടക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നു, പുറത്തോട്ട് വിടുന്നു. അതിൻ്റെ ടേംസ് നോക്കിയാലോ, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ. എയർ ഉള്ളിലേക്ക് എടുക്കുന്നതിന് എന്താ പറയുന്നത്, നമ്മുടെ എയർ നമ്മൾ
ഇങ്ങനെ വലിച്ചുള്ളിലോട്ട് എടുക്കുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഇൻഹലേഷൻ. നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ചസ് വരുമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ജസ്റ്റ് രണ്ട് സൈക്ലിക് ഫേസസ് ഉണ്ട്. സൈക്കിള് പോലെ നടക്കുക. എയർ ഉള്ളിലോട്ട് എടുക്കുന്നതിനെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നു, എയർ പുറത്തോട്ട് വിടുന്നതിനെ എക്സ്പിറേഷൻ എന്ന് പറയുന്നു. എക്സ്പിറേഷൻ അല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് എന്ന് ആലോചിച്ചാൽ മതി, പുറത്തോട്ട് പോകുന്നു. ഇന്നെന്ന് പറയുമ്പോൾ ഉള്ളിലോട്ട് എടുക്കുന്നു. അപ്പൊ ഇന്നും എക്സിറ്റ് എന്ന് തന്നെ നമുക്ക് ആ വാക്ക് കിട്ടും. ഇൻസ്പിറേഷൻ, എയർ ഉള്ളിലോട്ട് എടുക്കുന്നു. എക്സ്പിറേഷൻ, എയർ പുറത്തോട്ട് വിടുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇൻസ്പിറേഷന്റെ വേറൊരു പേര് ഇൻഹലേഷൻ. നമ്മൾ എന്താ സംഭവിക്കുന്നത്? അപ്പോ ലങ്ങിലോട്ട് എയർ ഉള്ളിലോട്ട് എടുക്കുന്നു. എക്സ്പിറേഷനിൽ എന്താ സംഭവിക്കുന്നത്? എക്സ്പിറേഷനിൽ ഡ്രോസ് എയർ ഔട്ട് ഓഫ് ലങ്സ്. ലങ്ങിന്ന് എയർ, അതിന് കുറേ മസിൽസ് ഒക്കെ നമ്മുടെ റിബ്സും മസിൽസും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ള മസിൽസിനെ ഇന്റർ കോസ്റ്റൽ മസിൽസ് എന്നൊക്കെ പറയും. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ ഇന്റർ കോസ്റ്റൽ മസിൽസും റിബ്സിന്റെ ഒക്കെ ഇതായിട്ടാണ് നമ്മൾ ഈ എയർ ഉള്ളിലോട്ട് എടുക്കുന്നതും എയർ പുറത്തോട്ട് പോകുന്നതും. ഓക്കെ, ഇത് നോക്കിയേ. ഇൻസ്പിറേഷനിൽ കണ്ട എയർ ഇതാ ഉള്ളിലോട്ട് വരുന്നു നമ്മുടെ ഇൻസ്പിറേഷനിൽ. എക്സ്പിറേഷനിൽ നോക്കിയേ, എയർ ഇതാ പുറത്തോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ രണ്ട് സൈക്ലിക് ഫേസസ്. ക്ലിയർ ആണല്ലോ. ഓർഗൻസ് ഇൻവോൾവ് നമുക്കൊന്നുകൂടെ നോക്കിയാലോ. നമുക്കറിയാം ആദ്യം ആരായിരുന്നു വന്നത്? നമ്മുടെ നോസ്ട്രിൽസ്, നെയ്സ് നോസ്ട്രിൽസ് വന്നു. കണ്ടോ, നോസ്ട്രിൽസ്. പിന്നെ ഇതാണ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റി. നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞ് ആരാ വരുന്നത്? ഫാരിങ്സ് വന്നു. കണ്ടോ, ഫാരിങ്സ്. ഫാരിങ്സ് കഴിഞ്ഞ് ആരാ വരുന്നത്? ലാരിങ്സ് വന്നു. പിന്നെ ട്രക്കിയ കണ്ടോ, ട്രക്കിയ. ഇങ്ങനെ സി ഷേപ്ഡ് പോലെ കാർട്ടിലേജ് ഉള്ള ഏരിയയാണ് ട്രക്കിയ. പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രോങ്കൈ, ബ്രോങ്കൈ ഇതിലിങ്ങനെ കാണിച്ചിട്ടില്ല. ബ്രോങ്കൈ ഇങ്ങനെ വരും, ബ്രോങ്കൈ വരും. രണ്ട് ബ്രോങ്കൈ വരും, പിന്നെ ഇത് ബ്രോങ്കിയോൾസ് വരും. ഓക്കെ, ലെഫ്റ്റും റൈറ്റും രണ്ട് മെയിൻ ബ്രോങ്കൈ വരും. ഈ ബ്രോങ്കൈ പിന്നെയും ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയോൾസ് വരും. ബ്രോങ്കിയോൾസിൻ്റെ അറ്റത്ത് പിന്നെ ആൽവിയോളയൊക്കെ വരും. ഡയഫ്രം കണ്ടോ, ഡയഫ്രോം. നമ്മുടെ ഇൻസ്പിറേഷൻ എക്സ്പിറേഷനിൽ ഇമ്പോർട്ടൻ്റ് ആളാണ് ഈ ഡയഫ്രം. അപ്പോൾ ഇതൊക്കെയാണ് റെസ്പിറേഷനിൽ ഇൻവോൾവ് ചെയ്ത ഓർഗൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പറും ലോവറും ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ആക്കിയായിരുന്നല്ലോ. ഇനി നമ്മൾ അതിൽ ആദ്യം പറഞ്ഞിരുന്ന നോസിനെ പറ്റി നമുക്ക് പഠിക്കാം. ഓക്കെ, നോസിനെ പറ്റി എന്താ അറിയുന്നത്? നമ്മൾ നോസിലൂടെ അല്ലേ എയർ ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും. അപ്പോൾ ആ എൻട്രിയും എക്സിറ്റിനും ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ നമ്മുടെ നോസ്. അപ്പോൾ നോസ് എന്തിനാ സഹായിക്കുന്നത്? നോസ്ട്രൽസ് ആണ് നമ്മുടെ എയറിൻ്റെ എൻട്രിക്കും എക്സിറ്റിനും ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എയറിൻ്റെ എൻട്രിക്കും എക്സിറ്റിനും ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? നോസാണ്. നോസ് അത് മാത്രമാണോ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നോസിൽ എന്തുണ്ട്? ഹെയർ ഉണ്ട്, മ്യൂക്കസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഉള്ളിലോട്ട് വരുന്ന എയറിനെ വോം ചെയ്യുന്നു, ഹ്യൂമിഡിഫൈ ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു. അപ്പം എല്ലാം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിഫൈ ചെയ്യുന്നുണ്ട്, വോം ചെയ്യുന്നുണ്ട്, ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. അപ്പം നോസ് എന്താന്ന് പറഞ്ഞു. ഇതാ നോസ് കണ്ടില്ലേ, ഇതാണ് ഇത്. ഈ രണ്ട് ഹോളാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് അല, അലേന്നാ പറയുന്നത്, അലേ. ഓക്കെ, അപ്പൊ അലൈനേസിയ എന്ന ഈ രണ്ട് ഇതിനെ പറയുന്നത് അലൈനേസിയ എന്ന് പറയുന്നു. പിന്നെ ഈ രണ്ട് ഹോളിനെ പറയണത് നോസ്ട്രിൽസ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് ഹോളിനെയാണ് നമ്മൾ നോസ്ട്രിൽസ് എന്ന് പറയണത്. ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ നോസ്ട്രിൽസിനെ ഈ രണ്ട് ഹോൾസിനെ ഡിവൈഡ് ചെയ്യുന്ന ഇതിനെ നെയ്സൽ സെപ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നോസിലെ ഇതാണ് നോസ്ട്രിൽസ്. ഇത് നോസ്ട്രിൽസ് ആണെങ്കിൽ ഈ നടുക്ക് ഡിവൈഡ് ചെയ്യുന്ന ആളാരാ? സെപ്റ്റമാണ്. ഓക്കെ, ഇത് സെപ്റ്റമാണ്. ആ സെപ്റ്റത്തിൽ ബോണും ഉണ്ട്, കാർട്ടിലേജും ഉണ്ട്. ഓക്കെ, അപ്പം നോസ് നമ്മൾ പറഞ്ഞു. നോസിന് എന്താണ്? നോസാണ് എൻട്രി എക്സിറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ. നോസിൽ എന്താ ചെയ്യുന്നത്? എയർ, എയർ വോം ചെയ്യുന്നു, ഹ്യൂമിഡിഫൈ ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു അല്ലേ. ഇതാ നോസിൽ കണ്ടോ, നോസ്ട്രിൽസ് കാണിച്ചു. നോസ്ട്രിൽസ്, പിന്നെന്താ, നോസ്ട്രിൽസ് ഉണ്ട്. പിന്നെ ഈ രണ്ട് നടുക്കത്തെ ഡിവൈഡ് ചെയ്യുന്ന ആളാരാ? സെപ്റ്റമാണ്. നോസ്ട്രിൽസ് എന്താണെന്നറിയോ, നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയുടെ ഓപ്പണിങ്ങിനെയാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നെയ്സൽ ക്യാവിറ്റി ഇല്ലേ, ആ ക്യാവിറ്റിയുടെ ഓപ്പണിങ്ങിന് എന്താ പറയണത്? നോസ്ട്രിൽസ് എന്ന് പറയുന്നു. ഓക്കെ, ആ നോസ്ട്രിൽസ് ആണ് നെയ്സൽ ക്യാവിറ്റിയുടെ ഓപ്പണിങ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് നോസ്ട്രിലാണ്. രണ്ട് നോസ്ട്രിൽസ് ഉണ്ടല്ലോ, അപ്പൊ നോസ്ട്രിൽസ് എന്ന് പറയും. ഓക്കെ, അതിൽ ആന്റീരിയർ നെയേഴ്സ്, ആന്റീരിയർ നെയേഴ്സും ഉണ്ട്, പോസ്റ്റീരിയർ നെയേഴ്സും ഉണ്ട്. ആന്റീരിയർ നെയേഴ്സ് നെയ്സൽ ക്യാവിറ്റിയിലോട്ട് ഓപ്പൺ ചെയ്യുന്നു, പോസ്റ്റീരിയർ നെയേഴ്സ് ഫാരിങ്സിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ആന്റീരിയർ നെയേഴ്സും ഉണ്ട്, പോസ്റ്റ്. അപ്പൊ ഇവിടെ വരുന്നത് ഈ ഫ്രണ്ടിൽ ഈ ആന്റീരിയർ നെയേഴ്സ് ഇത് എന്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്? നെയ്സൽ ക്യാവിറ്റിയിലോട്ട്. ഇപ്പൊ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും പോസ്റ്റീരിയർ നെയേഴ്സ്, അത് ഫാരിങ്സിലോട്ട്. ഓക്കെ, ഈ നടുക്കത്തതല്ലേ ക്യാവിറ്റി. അപ്പോൾ ഓക്കെ, നോസ്ട്രിൽസ് എന്ന് പറയുന്നത് ആ ഓപ്പണിങ്ങിനെയാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്നത്. രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഓപ്പണിംഗിന് എന്താ പറയുന്നത്? ആന്റീരിയർ നെയേഴ്സ്. ഇതെന്താ പറയുന്നത്? പോസ്റ്റീരിയർ നെയേഴ്സ്. ആന്റീരിയർ നെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നെയ്സൽ ക്യാവിറ്റിയിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. പോസ്റ്റീരിയർ നെയേഴ്സ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നു? ഫാരിങ്സിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെപ്റ്റം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്?
ഈ രണ്ട് ഈ ഡിവൈഡ് ചെയ്യുന്ന ഈ പാർട്ടാണ് സെപ്റ്റം. സെപ്റ്റം എന്ന് പറഞ്ഞാൽ അവത് അതിൽ ബോണും ഉണ്ട് കാർട്ടിലേജും ഉണ്ട്. അത് എവിടെയാണ് ഉള്ളത്? നോസിന്റെ സെന്ററിൽ. അങ്ങനെ രണ്ടായിട്ട് നോസിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നോസിനെ രണ്ട് ക്യാവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സെന്ററിലുള്ളതാണ് നമ്മുടെ സെപ്റ്റം. ഓക്കെ, സെപ്റ്റം എന്ന് പറയുന്നത് ഇതാ നെയ്സൽ സെപ്റ്റം. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നെയ്സൽ സെപ്റ്റം ചോദിച്ചിട്ടുണ്ട്. നെയ്സൽ സെപ്റ്റമാണ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റീനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ നെയ്സൽ ക്യാവിറ്റി, ഇനി ഉള്ളിലെ ക്യാവിറ്റിയിലെ നമ്മുടെ ക്യാവിറ്റി നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ, ഉള്ളിലുള്ള നെയ്സൽ ക്യാവിറ്റി. ഈ നെയ്സൽ ക്യാവിറ്റിയുടെ പിക്ചർ നമുക്ക് കാണിച്ചു തരാവേ. നെയ്സൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ലാർജ് എയർ ഫിൽഡ് സ്പേസ് ആണ്. അത് നമ്മുടെ നോസിൻ്റെ ഉൾഭാഗം, നമ്മുടെ മൂക്കിൻ്റെ ഉൾഭാഗത്തിനെ നമ്മൾ നെയ്സൽ ക്യാവിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ഈ നെയ്സൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് പാർട്ടുണ്ട് നെയ്സൽ ക്യാവിറ്റിക്ക്. നമുക്ക് ആ പിക്ചർ നോക്കാവേ. ഇത് ഓക്കെ, ഇതാണ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റി. കണ്ടോ, നമ്മൾ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഇതെല്ലാം നെയ്സൽ ക്യാവിറ്റിയാണ്. കണ്ടോ, ഇത്രയും ഭാഗം നെയ്സൽ ക്യാവിറ്റിയാ. അതിലിതാ തുടക്കം എന്താ, മൂന്ന് പാർട്ട്. ഇതാണ് വെസ്റ്റിബ്യൂൾ. നമ്മുടെ ഈ തുടക്കത്തിലുള്ള ആ പാർട്ടിന് എന്താ പറയുന്നത്? വെസ്റ്റിബ്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ നെയ്സൽ ക്യാവിറ്റിക്ക് മൂന്ന് പാർട്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഇതിനൊക്കെ മൈന്യൂ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് അനാറ്റമി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് ഒരു MCQs മിസ് ആവില്ല. ഓക്കെ, നമ്മൾ ഏതൊരു ടോപ്പിക്ക് പഠിച്ചാലും നമ്മൾ അതിനെ ഇൻ ഡെപ്തിൽ ഇറങ്ങി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് MCQs സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നാലൊന്നും നമുക്ക് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇതെന്താണ് നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയുടെ ടിപ്പ്, ആദ്യം വരുന്ന പാർട്ടാണ്. അതിനെന്താ പറയുന്നത്? വെസ്റ്റിബ്യൂൾ. അപ്പൊ ചോദിക്കാം, വെസ്റ്റിബ്യൂൾ ഇസ് എ പാർട്ട് ഓഫ്. നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വെസ്റ്റിബ്യൂൾ ഇവിടെ ആണോ, നോസിലെ ഭാഗമാണോ നമ്മൾ ചിന്തിക്കൂലേ. അപ്പൊ ഓക്കെ, വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോസിന്റെ ഒരു ഭാഗമാണ്, നോസിന്റെ നെയ്സൽ ക്യാവിറ്റിയുടെ പാർട്ടാണ്. ഓക്കെ, പിന്നെ ഉള്ള ഒരു പാർട്ട് ഏതാന്ന് നോക്കിയേ, ഓൾഫാക്ടറി റീജിയൻ. പിന്നെ ഒന്ന് റെസ്പിറേറ്ററി റീജിയൻ. ഇങ്ങനെ മൂന്ന് പാർട്ടുണ്ട്. അപ്പൊ നെയ്സൽ ക്യാവിറ്റിയുടെ മൂന്ന് പാർട്ട് ചോദിച്ചിട്ടുണ്ട്, വെസ്റ്റിബ്യൂൾ, റെസ്പിറേറ്ററി റീജിയൻ ആൻഡ് ഓൾഫാക്ടറി റീജിയൻ. വെസ്റ്റിബ്യൂൾ നമ്മൾ കണ്ടല്ലോ, ഈ തുടക്ക ഭാഗം. ഓൾഫാക്ടറി റീജിയൻ ദാ ഇവിടെ മേലെയാണ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഓൾഫാക്ടറി റീജിയൻ. എന്തിനായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്? ഓൾഫാക്ഷന്, സ്മെല്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. റെസ്പിറേറ്ററി റീജിയൻ ആയിരിക്കും ബാക്കി റെസ്പിറേറ്ററി ഫംഗ്ഷനൊക്കെ. അപ്പൊ നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയുടെ മൂന്ന് പാർട്ട് നമുക്ക് മനസ്സിലായി. വെസ്റ്റിബ്യൂൾ ഉണ്ട്, പിന്നെ ഓൾഫാക്ടറി റീജിയൻ ഉണ്ട്, റെസ്പിറേറ്ററി റീജിയൻ ഉണ്ട്. അത് മാറിപ്പോവില്ലല്ലോ. നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയുടെ മൂന്ന് പാർട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു, വെസ്റ്റിബ്യൂൾ, ഓൾഫാക്ടറി റീജിയൻ ആൻഡ് റെസ്പിറേറ്ററി റീജിയൻ. ഓക്കെ ആണല്ലോ, അടുത്ത നോക്കാവോ. ഇനി നമ്മുടെ ടർബിനേറ്റ്സ്. ടർബിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോസിന്റെ ലാറ്ററൽ വോളിൽ. ഓക്കെ, ലാറ്ററൽ വോൾ എന്ന് വെച്ചാൽ നോസിന്റെ ഒരു സൈഡിൽ, ഒരു സൈഡിനെയാണ് ഈ ലാറ്ററൽ എന്ന് പറയുന്നത്. മീഡിയലും ലാറ്ററലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിലോട്ടുള്ള ഭാഗം. ഇപ്പൊ നോസിന്റെ മീഡിയൽ എന്തായിരിക്കും? നമ്മുടെ നോസിന്റെ മീഡിയൽ എന്ന് പറയുന്നത് സെപ്റ്റം ആയിരിക്കും വരുന്നത്. ഇനി ലാറ്ററൽ ഭാഗം നോക്കാം. ലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡ് ഭാഗവും, മീഡിയൽ എന്ന് പറഞ്ഞാൽ സെന്ററിലോട്ടുള്ള ഭാഗം. ഇതായിരിക്കും മീഡിയൽ, ഇങ്ങോട്ട് ഇപ്പുറത്തോട്ടുള്ളത് ലാറ്ററൽ ആയിരിക്കും. അപ്പൊ നോസിന്റെ ലാറ്ററൽ വോളിൽ വരുന്ന ആളാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്, നോസിന്റെ ലാറ്ററൽ വോളിലാണ് എന്തുള്ളത്? നമ്മുടെ ടർബിനേറ്റ് അല്ലെങ്കിൽ കോൺഗേ. ടർബിനേറ്റ് അല്ലെങ്കിൽ കോൺഗേ. ഓക്കെ, ടർബിനേറ്റ്, ഈ കോൺഗേ നോക്കിയേ. ഇത് കണ്ടോ, ഒരു ബോണി പ്രൊജക്ഷൻ, കുറച്ച് ഇങ്ങനെ എല്ലിങ്ങനെ ഉന്തിയതുപോലെ നിൽക്കുന്ന കണ്ടോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന മൂന്ന് പാർട്ട് കണ്ടോ, സുപ്പീരിയർ, മിഡില്, ഇൻഫീരിയർ. അതിനെയാണ് നമ്മൾ ടർബിനേറ്റ് എന്ന് പറയുന്നത്. ടർബിനേറ്റ് എന്ന് അതിൻ്റെ വേറൊരു പേര് കോൺഗേ. അതെന്താണ്? നമ്മുടെ നോസിന്റെ ലാറ്ററൽ വോളിൽ ഇങ്ങനെ മൂന്നായിട്ട് ബോണി പ്രൊജക്ഷൻ ആണ്. ബോൺ ഇങ്ങനെ ഉന്തി നിൽക്കുന്നതാണ്. അങ്ങനെ ത്രീ ബോണി പ്രൊജക്ഷൻസിന് എന്താ പറയണത്? ടർബിനേറ്റ് അല്ലെങ്കിൽ കോൺഗേ. ടർബിനേറ്റ് ഓർ കോൺഗേ. അത് ഏതൊക്കെയാണ് നോക്കിയേ, സുപ്പീരിയർ ഉണ്ട്, മിഡിൽ ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്. അത് ഈ പിക്ചറിൽ നോക്കിയോളൂ. പിക്ചറിൽ കണ്ടോ, സുപ്പീരിയർ, മിഡിൽ, ഇൻഫീരിയർ. ഓക്കെ, അതാണ് ഈ പിക്ചർ. പിക്ചർ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ അത് മറന്നുപോവില്ല. പിക്ചർ നോക്കുക കേട്ടോ. പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതിൽ പിക്ചറിൽ ദാ സുപ്പീരിയർ ടെർബിനേറ്റ്, മിഡിൽ ടെർബിനേറ്റ്, ഇൻഫീരിയർ ടെർബിനേറ്റ്. ദാ വെസ്റ്റിബ്യൂൾ, വെസ്റ്റിബ്യൂൾ കണ്ടിട്ടുണ്ടല്ലോ. ആ അപ്പോൾ മനസ്സിലായോ, ടെർബിനേറ്റ്സ് മനസ്സിലായായിരുന്നോ? ടെർബിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ത്രീ ഷെൽഫ് ലൈക്ക് ബോണി പ്രൊജക്ഷൻസ് ആണ് ടെർബിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെർബിനേറ്റ്സിൽ സുപ്പീരിയർ ഉണ്ട്, മിഡിൽ ഉണ്ട്, ഇൻഫീരിയർ ഉണ്ട്. ഓക്കെ, ടെർബിനേറ്റിൻ്റെ വേറൊരു പേരെന്തായിരുന്നു? കോൺകേ. പിന്നെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് ഈ കോൺകേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും ഇത്? എന്തിനാന്ന് പറയുമോ, സർഫസ് ഏരിയ. ഈ നെയ്സൽ ക്യാവിറ്റിക്ക് ഇത്തിരി കൂടെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് ഇതിനെ വെച്ചിരിക്കുന്നത്. ഈ മൂന്ന് ബോണി പ്രൊജക്ഷൻസ് വെച്ചിരിക്കുന്നത് ഏരിയ കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതും ചോദിക്കുന്നു, വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കോൺകേ എന്നും പറഞ്ഞ് നമുക്ക് PYQ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? സുപ്പീരിയർ ടെർബിനേറ്റ്, മിഡിൽ ടെർബിനേറ്റ് ആൻഡ് ഇൻഫീരിയർ ടെർബിനേറ്റ്. ഓക്കെ ആണല്ലോ.
ഇനി ഈ ടർബിനേറ്റിന്റെ ഇടയ്ക്കുള്ള സ്പേസിന് എന്താ പറയണേ നോക്കിയേ, മിയാറ്റസ്. ഈ ടർബിനേറ്റിന് ഇടയ്ക്കുള്ള സ്പേസിന് നമ്മൾ മിയാറ്റസ് എന്ന് പറയും കേട്ടോ. ഈ ടർബിനേറ്റ് നമ്മൾ ബോണി പ്രൊജക്ഷൻ കണ്ടല്ലോ, ഇതിന്റെ ഇടയ്ക്കുള്ള സ്പേസിന് നമ്മൾ മിയാറ്റസ്. അപ്പൊ എന്താണ്, സുപ്പീരിയർ മിയാറ്റസ്, മിഡിൽ മിയാറ്റസ് ആൻഡ് ഇൻഫീരിയർ മിയാറ്റസ്, അത് മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ മിയാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പേസ്. മിയാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള സ്പേസ്. ടർബിനേറ്റ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ബോണാണ്, അത് മാറിപ്പോവരുത്. ടർബിനേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പിക്ചർ നമ്മൾ മനസ്സിലാലോചിക്കുമ്പോൾ ടർബിനേറ്റ് അല്ലെങ്കിൽ കോൺകേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണി പ്രൊജക്ഷനും ഇവരുടെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ മിയാറ്റസ് എന്ന് പറയുന്നു. സുപ്പീരിയർ, മിഡില്, ഇൻഫീരിയർ. ഓക്കെ, ഇനി നമുക്ക് സൈനസ്. നമ്മൾ എപ്പോഴും സൈനസൈറ്റിസ് എന്നൊക്കെ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ, തലവേദന വരുമ്പോൾ നമ്മൾ പറയും സൈനസൈറ്റിസ് ആണോ എന്ന്. അപ്പൊ എന്താണ് ഈ സൈനസ് എന്ന് പറഞ്ഞാല്, സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മുടെ ഈ നേസൽ പാസേജിലില്ലേ കുറെ എയർ ഫിൽഡ് ക്യാവിറ്റീസ് ഉണ്ട്, എയർ നിറഞ്ഞു നിൽക്കുന്ന ക്യാവിറ്റീസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സൈനസസ് എന്ന് പറയുന്നത്. എയർ ഫില്ല് ചെയ്ത് നിൽക്കുന്ന ക്യാവിറ്റികൾ. അപ്പൊ അതിൽ ഫ്ലൂയിഡ് നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് തലവേദനയൊക്കെ വരുന്നതും നമുക്ക് കഫക്കെട്ട് കൂടിക്കഴിഞ്ഞാലും വരാറുണ്ടല്ലോ സൈനസൈറ്റിസ്. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കണം ഏത് സൈനസ് എന്താ, എത്ര ടൈപ്പ് സൈനസ് ഉണ്ട്, നാല് സൈനസ് ഉണ്ട്. നമ്മൾ സൈനസൈറ്റിസ് ആണോ നോക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് പെയിൻ വരും, പെയിൻ ഈ സൈനസിന്റെ ഏരിയയിലായിരിക്കും പെയിൻ വരുന്നത്. അപ്പൊ ഡോക്ടർ എന്തായിരിക്കും, ഇവിടെ വേദന ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ. ഒന്ന് ഈ നമ്മുടെ നെറ്റിയിൽ, നെറ്റി ഭാഗത്ത്, അല്ലെങ്കിൽ ഈ കണ്ണിന്റെ ഭാഗത്ത്, പിന്നെ ഇവിടെ. അപ്പൊ ഈ ഒരു റീജിയനിലൊക്കെ വേദന ഉണ്ടെങ്കിൽ നമ്മളത് സൈനസൈറ്റിസ് ആണ്. അപ്പൊ നമ്മുടെ തലവേദന ഓക്കെ സൈനസൈറ്റിസ് കാരണമുള്ളതാന്ന് മനസ്സിലാവും. അപ്പൊ ഇനി നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അവിടെയൊക്കെ സൈനസ് ഉള്ളതുകൊണ്ടാണ്. എവിടെയൊക്കെയാ സൈനസ് ഉള്ളത് നോക്കിയേ, നാല് ടൈപ്പ് സൈനസ് ഉണ്ട്, എത്മോയിഡ് സൈനസ്, മാക്സിലറി സൈനസ്, ഫ്രോണ്ടൽ സൈനസ് ആൻഡ് സ്ഫിനോയിഡ് സൈനസ്. അതിൽ ഏറ്റവും വലുത് മാക്സിലറിയാണ്. ഈ പിക്ചറിൽ നോക്കാവേ, ഈ പിക്ചറിൽ നോക്കിയേ സൈനസ് എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയേ, ഇത് കണ്ടോ നമ്മുടെ ഈ ഫേസിൽ, ഈ അപ്പർ ജോ. അപ്പർ ജോ എന്ന് വെച്ചാൽ നമ്മുടെ മേൽത്താടിയും കീഴ്ത്താടിയും. ഈ മേൽത്താടിക്കാണ് നമ്മൾ മാക്സില എന്ന് പറയുന്നത്. സ്കെലിറ്റൽ സിസ്റ്റം പഠിക്കുന്ന നമ്മൾ പഠിച്ചിരുന്നു. ഈ ലോവർ ജോയിനെയാണ് നമ്മൾ മാൻഡിബിൾ എന്ന് പറയുന്നത്. അപ്പം മാക്സിലറി സൈനസ് ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. എവിടെയായിരിക്കും മാക്സിലറി സൈനസ്, മാക്സിലറി ഏരിയയിൽ, അതായത് ഇവിടെ ഈ മേൽത്താടിയിലാണ്. അപ്പൊ ഇവിടെയൊക്കെ ഉള്ളതാണ് അതാണ് ഏറ്റവും വലിയ സൈനസും ആദ്യം ഉണ്ടായ സൈനസും ഏറ്റവും വലിയ സൈനസ്. ഇപ്പൊ കുഞ്ഞുങ്ങളിലൊക്കെ ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഈ മാക്സിലറി സൈനസ് ആണ്, അതാണ് ലാർജസ്റ്റ് സൈനസ്. അപ്പൊ ഇതാണ് നോക്കിയ മാക്സിലറി സൈനസ്, കണ്ടോ ഇതാണ് ഏറ്റവും വലുത്. കണ്ടോ മറ്റതിനേക്കാളൊക്കെ വലുതല്ലേ, അതാണ് ഏറ്റവും വലുത്. പിന്നെ നമ്മുടെ എത്മോയിഡ് നോക്കിയ, എത്മോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡിൽ, നമ്മുടെ ഈ കണ്ണിൻ്റെ രണ്ട് കണ്ണിൻ്റെയും കൂടെ ഇങ്ങനെ എൻഡിൽ വരുന്ന അവിടെ വേദന വരുന്നത് എത്മോയിഡ്. അതിന് ചുറ്റുമാണെങ്കിൽ, എത്മോയിഡിന് ചുറ്റും വരുന്നത് സ്ഫിനോയിഡ്. എത്മോയിഡും സ്ഫിനോയിഡും ഇവിടെ തന്നെയാണ്. അതിൽ എത്മോയിഡ് ഈ ഒരു സ്പെസിഫിക് ഏരിയയിലും, എത്മോയിഡ് എന്ന് പറയുമ്പം നമ്മുടെ ഇവിടെ മൂക്ക് വരുന്നെങ്കിൽ ഈ ഒരു ഏരിയയിലായിരിക്കും വേദന വരുന്നത് കേട്ടോ. ആ ഒരു ടിപ്പിക്കൽ ഏരിയയിലായിരിക്കും നമുക്ക് വേദന വരുന്നത് എത്മോയിഡ്. അതിന് ചുറ്റുമുള്ളത് സ്ഫിനോയിഡ്. പിന്നെ നമ്മുടെ ഫ്രോണ്ടൽ സൈനസ് എവിടെയാ നോക്കിയേ, ഫ്രോണ്ടൽ, ഫോർഹെഡ്. ഫ്രോണ്ടൽ എവിടെയാ, ഫോർഹെഡ്. മാക്സിലറി, അത് മാക്സിലായി റീജിയനിൽ. ഏതാണ് ഏറ്റവും ലാർജസ്റ്റ് സൈനസ് ചോദിച്ചിട്ടുണ്ട്, ഏതാണ്, മാക്സിലറി സൈനസ്. അപ്പൊ നമ്മൾ നെയ്സൽ ക്യാവിറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, പാരാനെയ്സൽ സൈനസസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സൈനസൈറ്റിസ് വരുമ്പോൾ നമുക്കറിയാം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് നമ്മുടെ സൈനസ് എന്ന് പറഞ്ഞാൽ, എന്താ നമ്മുടെ നെയ്സൽ പാസേജിൽ എയർ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അവിടെ ഫ്ലൂയിഡ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ സൈനസ് നമ്മൾ പറഞ്ഞു, നാല് ടൈപ്പ് സൈനസസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു, മാക്സിലറി, സ്ഫിനോയിഡ്, എത്മോയിഡ്, ഫ്രോണ്ടൽ. ഓക്കെ, അതിൽ ഏതാ ലാർജസ്റ്റ് സൈനസ് ഏതായിരുന്നു, മാക്സിലറി സൈനസ്. ഓക്കെ, ഇനി നമ്മുടെ നോസിന്റെ ലൈനിങ് നോക്കാം. നോസിന്റെ ലൈനിങ് എപ്പിത്തീലിയം ഇമ്പോർട്ടൻ്റ് ആണ്. നോസിന്റെ എപ്പിത്തീലിയൽ ലൈനിങ് എങ്ങനത്തെ സെൽസ് ആണ് നോസിലുള്ളത്, എപ്പിത്തീലിയത്തിൽ. ഒന്ന് കോളംനാർ എപ്പിത്തീലിയമാണ് കേട്ടോ, ഇങ്ങനത്തെ കോളംനാർ എപ്പിത്തീലിയമാണ്. അതിൽ സീലിയ ഉള്ളത്, അപ്പൊ അത് മനസ്സിൽ കാണുക, സീലിയ. അപ്പൊ നമ്മുടെ ലൈനിങ് എപ്പിത്തീലിയം ഇമ്പോർട്ടൻ്റ് ആണ് നെയ്സൽ ക്യാവിറ്റിയിൽ. എങ്ങനത്തെ എപ്പിത്തീലിയമാണുള്ളത്, യെസ് കോളംനാർ സെൽസ് ആണ്. അപ്പൊ കോളം പോലെ ഇങ്ങനെ ഇരിക്കും നീളത്തിൽ കോളംനാർ. അതിൽ എന്തൊക്കെയുണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് വാസ്കുലാർ ആണ്, അതായത് കുറേ ബ്ലഡ് വെസൽസ് ഒക്കെ ഇവിടെ ഉണ്ട്, കുറേ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്, വാസ്കുലാർ ആണ്, സീലിയ ഉണ്ട്, കോളംനാർ ആണ്. പിന്നെ അവിടെ എന്ത് സെൽസ് ഉണ്ടെന്ന് നോക്കിയേ, ഗോ ബ്ലഡ് സെൽസ്. അവിടെ കുറേ സെൽസ് ഉണ്ട്, ആ സെൽസിൻ്റെ പേരെന്താണ്, ഗോ ബ്ലഡ്. ഇമ്പോർട്ടൻ്റ് ആണേ.
ഇപ്പൊ ഗോബ്ലഡ് സെൽസ് ആർ റിലേറ്റഡ് എന്തിൽ വരുന്നതാണ്? നമ്മുടെ ലൈനിങ് എപ്പിത്തീലിയം ഓഫ് നേസൽ ക്യാവിറ്റിയാണ്. അപ്പൊ ഗോബ്ലഡ് സെൽസ്, അപ്പൊ നമ്മുടെ ലൈനിങ് എപ്പിത്തീലിയം, ഇനി മറക്കൂലല്ലോ, നോസിന്റെ ലൈനിങ് എന്താണ്? കോളംനാർ സെൽസ് ആണ്. അതിൽ സീലിയ ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഗോബ്ലഡ് സെൽസ് ഉണ്ട്. ഈ ഗോബ്ലഡ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ എന്താണ്? മ്യൂക്കസ് ഉണ്ടാക്കണം. അപ്പൊ നമ്മുടെ എയർ ഉള്ളിലേക്ക് എടുക്കുമ്പം ആ എയറിനെ നമ്മൾ ഹ്യൂമിഡിഫൈ ചെയ്യണം, ഫിൽട്ടർ ചെയ്യണം, അതിനെ വാം ചെയ്യണം, അതിനെ അതിൽ നിന്ന് ഡേർട്സിനെയൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്നത്. അതിനൊക്കെ മ്യൂക്കസ് വേണം. അപ്പൊ ആ മ്യൂക്കസ് ഉണ്ടാക്കുന്നയാൾ ആരാ? ഈ ഗോബ്ലഡ് സെൽസ്. ഗോബ്ലഡ് സെൽസ് എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? മ്യൂക്കസ്. അത് നമ്മളവിടെ നമ്മൾ ഒരു ലൈൻ വായിക്കുമ്പം അതിൻ്റെ ഈച്ച് വേർഡ് ബൈ വേർഡ് നമ്മൾ നോക്കണം. അപ്പൊ ഇപ്പം നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. വേർഡ് ബൈ വേർഡ് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ, നമ്മളൊരു ധൃതിക്ക് വായിച്ചു വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കാം, ആ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗോബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻ ചോദിക്കാം. അപ്പൊ എന്താണ്? മ്യൂക്കസ് സെക്രീഷൻ ആണ്. ഓക്കെ, മ്യൂക്കസ് സെക്രീഷൻ ആണ്. നമ്മളെ സെൽസ് നമ്മളെ മനസ്സിൽ കാണാൻ എന്തായിരുന്നു? ലൈനിങ് എപ്പിത്തീലും കോളംനാർ ആണ്, അതിന്റെ സീലിയൊക്കെ ഉണ്ട്, വാസ്കുലാർ ആണ്, പിന്നെ ഗോബ്ലഡ് സെൽസ് ഉണ്ട്. തറവാണല്ലോ. ഇനി നമ്മുടെ നെയ്സോ ലാക്രിമൽ ഡക്ട്. നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മൂക്കിൽ നിന്നൊക്കെ വരത്തില്ലേ? നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ മൂക്കിൽ നിന്ന് വരുന്നത് അറിയാമല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ കരയുമ്പോൾ, കണ്ണിൽ നിന്ന് കരയുമ്പോൾ എങ്ങനെയാണ് മൂക്കിലോട്ട് വരുന്നത്? അപ്പോൾ അതുമായിട്ടൊരു കണക്ഷൻ ഇല്ലേ കണ്ണും മൂക്കുമായിട്ട്? അത് ആരാന്നറിയോ? നമ്മുടെ ഈ നെയ്സോ ലാക്രിമൽ ഡക്ട് കാരണമാണ് നമ്മുടെ ഈ കണ്ണുനീര് നേരെ മൂക്കിലോട്ട് വരുന്നത്. കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് നേരെ നെയ്സൽ ക്യാവിറ്റിയിലോട്ട് വരും. അതാ നമുക്ക് കരഞ്ഞു കഴിയുമ്പോൾ പിന്നെ ജലദോഷമാവുന്നു. അപ്പോൾ അതിന് കാരണം നെയ്സോ ലാക്രിമൽ ഡക്ട്. ഓക്കെ, അപ്പോൾ നെയ്സോ ലാക്രിമൽ ഡക്ട് ആണ്. അപ്പോൾ അവിടെ നോസും വരുന്നുണ്ട്, ലാക്രിമൽ ഡക്റ്റ് ആയില്ലതും. അപ്പോൾ രണ്ടും കവ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നെയ്സോ ലാക്രിമൽ ഡക്റ്റ് കാരണമാണ് ടിയേഴ്സ് എങ്ങോട്ട് വരുന്നു? നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയിലോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്താലോ, എന്നിട്ട് നമുക്ക് എം സി ക്യൂസ് നോക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ക്യുക്ക് റിവിഷൻ ആയാലോ. ഓക്കെ, നമ്മൾ പറഞ്ഞു റെസ്പിറേഷനും ബ്രീത്തിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. എന്തായിരുന്നു റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എനർജിക്ക് വേണ്ടി ഗ്ലൂക്കോസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്യുന്ന അത് പ്രോസസ്സിനെ റെസ്പിറേഷൻ എന്ന് പറയുന്നു. ബ്രീത്തിങ് എന്തായിരുന്നു? നമ്മുടെ എയർ ഉള്ളിലോട്ട് എടുക്കുന്നു, എയർ പുറത്തോട്ട് വിടുന്നു, ആ പ്രോസസ്സിനെ നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. അപ്പോൾ അതിൽ തന്നെ ഓക്സിജൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ എയറോബിക് എന്ന് പറയുന്നു, ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അനേറോബിക് എന്ന് പറയുന്നു. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് പറയുന്നത് എക്സ്റ്റേണൽ റെസ്പിറേഷനും ഇന്റേണലും. എക്സ്റ്റേണലിൽ നമ്മൾ പൾമിനറി റെസ്പിറേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു? പൾമിനറി വെന്റിലേഷൻ, പിന്നെ ബ്ലഡിലൂടെ ഫ്ലോ, ലങ്സിലൂടെ ബ്ലഡ് ഫ്ലോ, എയറും ബ്ലഡ് ഫ്ലോയുടെയും ഡിസ്ട്രിബ്യൂഷൻ, ഗ്യാസിൻ്റെ ഡിഫ്യൂഷൻ. ഇന്റേണൽ റെസ്പിറേഷനിൽ നമ്മൾ പറഞ്ഞു ആരാണ് ഇന്റേണൽ റെസ്പിറേഷൻ്റെ മെയിൻ താരം? ഓക്സിഹീമോഗ്ലോബിൻ. അത് ബോഡിയിലൂടെയൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് തിരിച്ചുവിടുന്നു. അതിനെ നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ. അപ്പോൾ ഇന്റേണൽ റെസ്പിറേഷൻ ഓർ ടിഷ്യു റെസ്പിറേഷനിൽ ഓക്സിഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിലൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അപ്പറും ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തു? അപ്പറും ലോവറും. അപ്പറിൽ ആരൊക്കെ വരുന്നു? നോസ്, ഫാരിങ്സ്, ലാറിങ്സ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം വരുന്നത് ലോവറിലാണ്. ആരൊക്കെയായിരുന്നു? നമ്മുടെ ട്രക്കിയ വന്നു, പിന്നെന്താ ബ്രോങ്കൈ വന്നു, ബ്രോങ്കിയോൾസ് വന്നു, പിന്നെ ആൽവിയോളൈ വന്നു. അപ്പോൾ അപ്പറും ലോവറും ക്ലിയർ ആയല്ലോ. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആൻഡ് ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്. ഇനി നമ്മൾ രണ്ട് കണ്ടക്റ്റിംഗ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും. നമുക്ക് പറഞ്ഞു ഒരുവിധം ഈ ബ്രോങ്കിയോൾ വരെയുമുള്ള ഫംഗ്ഷൻ എന്താണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ? ബ്രോങ്കിയോൾ വരെ ഉള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടക്ഷനാണ്. എയർ ഇങ്ങനെ കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ വാക്ക് കേട്ടാൽ തന്നെ നമ്മൾ ആരെ ആലോചിക്കേണ്ടത്? എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാ? ആൽവിയോളൈ. എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? ആൽവിയോളയും ഡക്റ്റും. അത് മറക്കില്ലല്ലോ, കണ്ടക്ഷൻ ആണ്. ബാക്കിയുള്ളവരെല്ലാം കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു, എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആൽവിയോളൈ. പിന്നെ നമ്മൾ ഫംഗ്ഷൻസ് പറഞ്ഞു. നമുക്കറിയാം നോസിൻ്റെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ആലോചിക്കുമ്പോൾ ഓൾഫാക്ഷൻ വരുന്നു, സ്മെല്ലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു, നമ്മുടെ എയറിനെ ഫിൽറ്റർ ചെയ്യുന്നു, വോയിസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ലാറിങ്സ്, ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത് ആൽവിയോളൈ, പിന്നെ നമ്മുടെ ബ്ലഡ് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് നോക്കിയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ബ്രീത്തിങ് ഓർ പൾമിനറി വെന്റിലേഷൻ, അതായത് ഓക്സിജൻ എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് തിരിച്ചു വിടുന്നു. പിന്നെ ഡിഫ്യൂഷൻ, ഈ ഗ്യാസസ് എല്ലാം ആൽവിയോളയിൽ കൂടെ പോകുന്നു. ആൽവിയോളയിൽ ഇരുന്നാൽ മതിയോ?
ലങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറി ബ്രോങ്കൈ, ബ്രോങ്കിയോള്, ആൽവിയോളയുടെ ഉള്ളിലെത്തി ഗ്യാസസ്. അവിടെ ഇരുന്നാൽ പറ്റുമോ? അവിടെ ഇരുന്നാൽ നമുക്ക് കാര്യം നടക്കുമോ? ഇല്ല. അവിടെ നിന്ന് അത് എവിടെ പോകണം? ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് എടുക്കും. ബ്ലഡിൽ നിന്ന് നമുക്ക് ടിഷ്യൂസിലോട്ട് പോകണം. അത്രയും ഒരു കോംപ്ലക്സ് മെക്കാനിസം ആണ്. അപ്പോൾ ആൽവിയോളയിൽ നിന്ന് ബ്ലഡിൽ പോകുന്നു, ബ്ലഡിൽ നിന്ന് ടിഷ്യൂസിലോട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നു, ഇതെല്ലാം റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് ആണ്. ഇനി നമുക്ക് നേരത്തെ അറിയുന്ന സൈക്ലിക് ഫേസസ് എന്തായിരുന്നു? ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹലേഷൻ, എയർ ഈസ് ഡ്രോൺ ഇൻ. എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സലേഷൻ, എയർ ഈസ് ഡ്രോൺ ഔട്ട്. അപ്പം എയർ ഉള്ളിലോട്ട് എടുക്കുന്നതിനെ ഇൻസ്പിറേഷൻ എന്നും, ഇൻ എക്സിറ്റ് പുറത്തോട്ട് വിടുന്നതിനെ എക്സ്പിറേഷൻ എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയെ പറ്റി പറഞ്ഞത്. നോസ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? നോസ് എൻട്രിക്കും എക്സിറ്റിനും ഹെൽപ്പ് ചെയ്യുന്നു, ഫിൽറ്റർ ചെയ്യുന്നു, വാം ചെയ്യുന്നു, ഹ്യൂമിഡിഫൈ ചെയ്യുന്നു. പിന്നെ നോസ്ട്രിൽസ്, പിന്നെ എന്താണ് ഓപ്പണിങ്ങിനെ പറഞ്ഞു. ഏതാണ് ഈ ഓപ്പണിംഗ് നോസിലെ? നോസ്ട്രിൽസ് എന്ന് പറയുന്നു. അതിൽ ആൻറ്റീരിയർ നെയേഴ്സ് നെയ്സൽ ക്യാവിറ്റിയിലോട്ട് ഓപ്പൺ ചെയ്യുന്നു, പോസ്റ്റീരിയർ നെയേഴ്സ് ഫാരിങ്സിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. പിന്നെ ഒരു സെപ്റ്റമുണ്ട് ഈ നെയ്സൽ ക്യാവിറ്റിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നെയ്സൽ ക്യാവിറ്റീൻ്റെ മൂന്ന് പാർട്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞു? മൂന്ന് പാർട്ട് നോക്കിക്കേ, ഏതൊക്കെയായിരുന്നു? യെസ്, വെസ്റ്റിബ്യൂള്, വെസ്റ്റിബ്യൂൾ, ഓൾഫാക്ടറി റീജിയൻ, റെസ്പിറേറ്ററി റീജിയൻ. അത് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ പാർട്സ് ഓഫ് നെയ്സൽ ക്യാവിറ്റി? അതിൽ ഇൻ ദ ഫോളോയിങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് നെയ്സൽ ക്യാവിറ്റി? അപ്പോൾ കുറേ പാർട്സ് പറയും. വെസ്റ്റിബ്യൂൾ, റെസ്പിറേറ്ററി റീജിയൻ, ഓൾഫാക്ടറി റീജിയൻ, പിന്നെ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും. അപ്പോൾ ഏതായിരിക്കും ആൻസർ? യെസ്, യൂസ്റ്റേഷ്യൻ ട്യൂബ് നെയ്സൽ ക്യാവിറ്റിയുടെ പാർട്ടായിട്ട് വരുന്നില്ലല്ലോ, അതാണ്. ഇനി അടുത്തത്, ഇനി ടർബിനേറ്റ്. ഓക്കെ, ടർബിനേറ്റ്സ് ഓർ കോൺകേ. ടെർബിനേറ്റ്സ് ഓർ കോൺകേ എന്തായിരുന്നു? ആലോചിച്ച് നോക്കിയേ. ആ ബോണി പ്രൊജക്ഷൻസ് നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ടില്ലായിരുന്നോ? ബോണി പ്രൊജക്ഷൻസ്, ഈ മൂന്ന് ബോണി പ്രൊജക്ഷൻസിനെയാണ് ടെർബിനേറ്റ് അല്ലെങ്കിൽ കോൺകേ എന്ന് പറയുന്നത്. മൂന്നെണ്ണം ഉണ്ട്, സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ. ഇതിനെ അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് കോൺകേ? അത് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞായിരുന്നു, കോൺകേ സർഫസ് ഏരിയ കൂട്ടാനായിട്ട്. ഈ കോൺകേയുടെ ഇടയ്ക്കുള്ള സ്പേസിന് എന്താ പറയുന്നത്? മിയാറ്റസ്. മിയാറ്റസ് ഏതൊക്കെയുണ്ട്? സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ. ഇനി നമ്മുടെ സൈനസസ് പറഞ്ഞു. സൈനസസ് എന്തായിരുന്നു? നമ്മുടെ നെയ്സൽ പാസേജിലെ എയർ ഫിൽഡ് സ്പേസ് ആണ്. നാല് ടൈപ്പ് സൈനസ് ഉണ്ട്, ഫ്രോണ്ടൽ, മാക്സിലറി, എത്മോയിഡ് ആൻഡ് സ്ഫിനോയിഡ്. ലാർജസ്റ്റ് സൈനസ് ഏതായിരുന്നു? മാക്സിലറി സൈനസ്. അത് നോക്കിയാൽ ഏതൊക്കെയാണ്? ഫ്രോണ്ടൽ സൈനസ് ഉണ്ട്, നമ്മുടെ എത്മോയിഡ് ഉണ്ട്, സ്ഫിനോയിഡ് ഉണ്ട്, മാക്സിലറി ഉണ്ട്. ഓക്കെ, ഇനി ലൈനിങ് എപ്പിത്തീലിയം എന്തായിരുന്നു? നോസിൻ്റെ ലൈനിങ് എപ്പിത്തീലിയം, യെസ്, കോളംനാർ സെൽസ് ഉണ്ട്, അതിൽ വാസ്കുലാർ ആണ്, സീലിയ ഉണ്ട്. പിന്നെ ഒരു സെൽസ് ഉള്ളത് ഏതാണ് എപ്പിത്തീലിയത്തിൽ? ഗോബ്ലഡ് സെൽസ്. ഗോബ്ലഡ് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? മ്യൂക്കസ് സെക്രീഷൻ, യെസ്. ഇനി നെയ്സോ ലാക്രിമൽ ഡക്ട്. നെയ്സോ ലാക്രിമൽ ഡക്ട് എന്താ ചെയ്യുന്നത്? ടിയറിനെ ഐ സി നിന്ന് നെയ്സൽ ക്യാവിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നു. അതാണ് നെയ്സോ ലാക്രിമൽ ഡക്ട്. ഇനി നമുക്ക് ഇതുവരെ പഠിച്ചതിൽ നിന്നുള്ള MCQs നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും അത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഏതെല്ലാം ചോദിച്ചേ നോക്കിയാൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ 2023. ഈ റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. പ്രൈമറി വേ ത്രൂ വിച്ച് എയർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് എ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, ഏതിലൂടെയാണ് എയർ എൻറ്റർ ചെയ്യുന്നത്, ലീവ് ചെയ്യുന്നത്? എ മൗത്ത്, ബി നോസ്, സി ലാറിങ്സ്, ഡി ഫാരിങ്സ്. എന്തായിരിക്കും ആൻസർ? യെസ്, ആൻസർ എന്താണ്? നോസ്. നമുക്കറിയാം നോസിലൂടെ അല്ലേ എൻട്രിയും എക്സിറ്റും ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 2021 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ബ്ലീഡിംഗ് ഫ്രം ദ നോസ് ഈസ് കോൾഡ്. ഓക്കെ, ബ്ലീഡിംഗ് ഫ്രം ദ നോസ്, അത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നെയ്സൽ ക്യാവിറ്റി ഇന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. നമുക്കിത് ഡിസ്കസ് ചെയ്യാം, ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ പഠിക്കാം. ബ്ലീഡിംഗ് ഫ്രം ദ നോസ് എന്താണ്? എപ്പിസ്റ്റാക്സിസ് ആണ് കേട്ടോ. ബ്ലീഡിംഗ് ഫ്രം ദ നോസ് എന്താണ്? എപ്പിസ്റ്റാക്സിസ് എന്നാണ് പറയുന്നത്. ആ ടേം, എല്ലാ ടെർമിനോളജിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം നോസിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് എന്താ പറയുന്നത്? എപ്പിസ്റ്റാക്സിസ്. അപ്പോൾ എന്താണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്ലീഡിംഗ് ഫ്രം ദ നോസ്. ഓക്കെ, ബ്ലീഡിംഗ് ഫ്രം ദ നോസ്. ഇനി അടുത്തത് മെലീന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മെലീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലഡ് ഫ്രം ഏനസ്. ഓക്കെ, ഈ മലത്തിലൂടെ ഡാർക്ക് കളർ ബ്ലഡ് പോകുന്നതിനെയാണ് നമ്മൾ മെലീന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാർക്ക് ബ്ലഡാണ്, ഡാർക്ക് ബ്ലഡ് ഏനൽ റീജിയനിൽ ഫ്രം ഏനസ് ആണ് നമ്മുടെ മെലീന എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ ഹീമോപ്റ്റൈസിസ്. ഹീമോപ്റ്റൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? അത് മാറിപ്പോരുത്. ഹീമോപ്റ്റൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമച്ചിട്ട് എക്സ്പെക്ട്രേഷൻ. നമ്മൾ കഫം പുറത്തു പോകുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശമുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഹീമോപ്റ്റൈസിസ് എന്ന് പറയുന്നത്. ഹീമോപ്റ്റൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമച്ച് എക്സ്പെക്ട്രേഷനിൽ. അപ്പോൾ എന്താണ് ഹീമോപ്റ്റൈസിസ് എന്ന് വെച്ചാൽ?
ബ്ലഡ് ഇൻ എക്സ്പെക്ട്രേഷൻ. ഓക്കെ, എക്സ്പെക്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമച്ചിട്ട് പുറത്ത് വരുന്ന ഇതിനെയാണ് എക്സ്പെക്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ടേമുണ്ട്, ഹെമറ്റെമിസിസ്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ. ഹെമറ്റെമിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോമിറ്റിംഗ് ബ്ലഡ്, ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതിനെയാണ് ഹെമറ്റെമിസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബ്ലഡ്, എല്ലാ ഒറിഫൈസിസിനും ബ്ലഡ് വരുന്നതിന് ഓരോ പേരുണ്ട്. അപ്പോൾ നോസിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്താ പറയുന്നത്? എപ്പിസ്റ്റാക്സിസ്. ഓക്കെ, നമ്മുടെ ഏനൽ റീജിയനിൽ നിന്ന് പുറത്ത് വന്നതിനെ ഡാർക്ക് ബ്ലഡ് ആകുമ്പോൾ അതിനെ നമ്മൾ മെലീന എന്ന് പറഞ്ഞു. ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതിന് എന്താ പറഞ്ഞത്? ഹെമറ്റെമസിസ് എന്ന് പറഞ്ഞു. എമസിസ് എന്ന് പറഞ്ഞാൽ തന്നെ വോമിറ്റിംഗ് എന്നാണ്. അപ്പോൾ ഹീം എന്ന് പറയുമ്പോൾ ബ്ലഡ്, എമസിസ് എന്ന് പറഞ്ഞാൽ അനാറ്റമിക്കൽ ടേമിൽ അത് വോമിറ്റിംഗ് ആണ്. അപ്പോൾ ഹെമറ്റെമസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോമിറ്റിംഗ് ബ്ലഡ്. ഇനി നമ്മുടെ എക്സ്പെക്ട്രേഷനിൽ ചുമച്ചിട്ട് കഫം പുറത്ത് വരുമ്പോൾ അതിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ എന്താ പറയണത്? ഹീമോപ്റ്റൈസിസ്, ഹീമോപ്റ്റൈസിസ്. ഇനി ഹെമറോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹെമറോയിഡ്, അതെ, പൈൽസിനെയാണ് നമ്മൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അവിടെയുള്ള വെയിൻസ് ഒക്കെ എൻലാർജ് ചെയ്ത് അങ്ങനെ ഒരു കണ്ടീഷനാണ് നമ്മൾ ഹെമറോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് തെറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ ബ്ലീഡിംഗ് ഫ്രം ദ നോസ് എന്തായിരുന്നു? ബ്ലീഡിംഗ് ഫ്രം ദ നോസ്. അപ്പോൾ ആൻസർ ഏതാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് ഫുൾ ആൻസർ ഡിസ്കസ് ചെയ്തായിരുന്നു. ബ്ലീഡിംഗ് ഫ്രം ദ നോസ് എപ്പിസ്റ്റാക്സിസ്, ഡാർക്ക് ബ്ലഡ് ഫ്രം ഏനസ് മെലീന, ബ്ലഡ് ഇൻ എക്സ്പെക്ടറേഷൻ ഹീമോപ്റ്റൈസിസ്, ബ്ലഡ് വോമിറ്റിംഗ് ബ്ലഡ് ഹെമറ്റെമസിസ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? യെസ്, എപ്പിസ്റ്റാക്സിസ്, ബ്ലീഡിംഗ് ഫ്രം ദ നോസ്, എപ്പിസ്റ്റാക്സിസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. എന്താണ്? നമ്മൾ രണ്ട് പാർട്ട് പറഞ്ഞായിരുന്നു, കണ്ടക്റ്റിംഗ് പാർട്ടും എക്സ്ചേഞ്ച് പാർട്ടും. അതിൽ എക്സ്ചേഞ്ച് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് ഓർക്കേണ്ടത്? ആൽവിയോളായി. യെസ്, ആൻസർ നോക്കിയാലോ, ആൽവിയോളായി. അപ്പോൾ എവിടെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്? ആൽവിയോളായി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. ഓർഡർ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓർഡർ നോക്കിയാലോ. ഇതിലേതാണ്? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ ദ റെസ്പിറേറ്ററി പാസേജ് വേസ്. ഇതിലേതാണ് കറക്റ്റ് ഓർഡർ നോക്കാം. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കുക. ഫാരിങ്സ്, ട്രക്കിയ, ലാരിങ്സ്, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്. ബി, ലാരിങ്സ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്. സി, ട്രക്കിയ, ഫാരിങ്സ്, ലാരിങ്സ്, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്. ഡി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കി. നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോണവരുത്. അതുകൊണ്ട് നമ്മൾ പിക്ചർ വരച്ച് വെച്ച് തറോ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓപ്ഷൻ കാണുമ്പം എല്ലാം കൂടെ ആകെ കൺഫ്യൂസ്ഡ് ആവില്ലേ. അപ്പോൾ നമ്മൾ അനാറ്റമി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പെന്നും ബുക്കും എല്ലാം വെച്ച് പടം വരച്ച് തന്നെ പഠിക്കുക. അപ്പോൾ എന്തായിരിക്കും ആൻസർ നോക്കിയാലോ? യെസ്, ഫാരിങ്സ്, ലാരിങ്സ്. അത് നമ്മൾ നോസ്, നേസൽ ക്യാവിറ്റി കഴിഞ്ഞാൽ ആരായിരുന്നു? ഫാരിങ്സ്. ഫാരിങ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ, രണ്ടിലും ഉള്ളത്, നമ്മുടെ ഡൈജഷനിലും റെസ്പിറേഷനിലും ഉള്ള ആൾ. അത് കഴിഞ്ഞ് നമ്മുടെ സൗണ്ട് ബോക്സ് ആയ ലാരിങ്സ്. പിന്നെ നമ്മുടെ ട്രക്കിയ വരുന്നു, സി ഷേപ്ഡ് കാർട്ടിലേജ് ഉള്ള ട്രക്കിയ വരുന്നു. ട്രക്കിയ കഴിഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ബ്രോങ്കൈ ആവുന്നു. ബ്രോങ്കൈ പിന്നെ ബ്രോങ്കിയോൾസ് ആവുന്നു. അത് കഴിഞ്ഞ് ആരാ? ആൽവിയോളായി വരുന്നു. ആൽവിയോളായുടെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ആൽവിയോളായുടെ ഫംഗ്ഷൻ? എക്സ്ചേഞ്ച്. നമുക്കപ്പോൾ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചിട്ട് പോവാ. ഓക്കെ, അടുത്തത്, ദ നോസ് സെർവ്സ് ഓൾ ദ ഫോളോയിങ് ഫംഗ്ഷൻസ് എക്സെപ്റ്റ്. നോസിന്റെ ഫംഗ്ഷൻസ് കുറെ പറഞ്ഞു. ഇതിൽ എല്ലാ ഫംഗ്ഷൻ, ഇതിലേതാ നോസിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്? എ, ഇനിഷ്യേറ്റർ ഓഫ് കഫ് റിഫ്ലെക്സ്, വാമിംഗ് ആൻഡ് ഹ്യൂമിഡിഫൈയിങ് ദ എയർ, ക്ലെൻസിങ് ദ എയർ, പാസേജ് ഫോർ എയർ മൂവ്മെന്റ്. ഏതായിരിക്കും അല്ലാത്തത്? യെസ്, നമുക്ക് ആൻസർ നോക്കാം. ഇനിഷ്യേറ്റർ ഓഫ് കഫ് റിഫ്ലെക്സിൽ വരുന്നില്ലല്ലോ, നോസ് വരുന്നില്ലല്ലോ. അപ്പോൾ അതാണ്, ബാക്കി എല്ലാം ഉണ്ടല്ലോ. നോസ് ആണ് എൻട്രി, എക്സിറ്റ്, എയർ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നു, ഹ്യൂമിഡിഫൈ ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട് നോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻ യൂസസ് ഓക്സിജൻ? ആരാണ് ഓക്സിജൻ യൂസ് ചെയ്യുന്നത്? ഓക്സിജൻ യൂസ് ചെയ്യുന്നത് എയറോബിക്, എയർ വരുന്ന എയറോബിക്. ഓക്സിജൻ യൂസ് ചെയ്യാത്തത് അനെയറോബിക്. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? ബി, എയറോബിക്. അടുത്ത ക്വസ്റ്റ്യൻ, അനേറോബിക് റെസ്പിറേഷൻ ഒക്കേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ്. ആ സെയിം ക്വസ്റ്റ്യൻ, അനേറോബിക്കിൽ എന്താ ഇല്ലാത്തത്? അനേറോബിക് എന്തില്ല? യെസ്, ഓക്സിജൻ ഇല്ല. ആൻസർ ഈസ് ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൾമിനറി വെന്റിലേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ. പൾമിനറി വെന്റിലേഷൻ ഏതിനാ വരുന്നത്? പൾമിനറി, പൾമിനറി. നമ്മൾ രണ്ട് ഇന്റേണലും എക്സ്റ്റേണലും പഠിച്ചില്ലേ, അതിൽ എക്സ്റ്റേണലിൻ്റെ വേറൊരു പേരാണ് നമ്മൾ പൾമിനറി പറഞ്ഞത്, ഇന്റേണലിൻ്റെ വേറൊരു പേരാണ് ടിഷ്യൂ റെസ്പിറേഷൻ പറഞ്ഞത്. കണ്ടോ, അതിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ പൾമിനറി വെന്റിലേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഏതാ വരുന്നത്? എക്സ്റ്റേണൽ. യെസ്, പൾമിനറി വെന്റിലേഷൻ ഇതിൻ്റെ വേറൊരു പേരായിരുന്നു എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ടിഷ്യൂസിലാണ്. അപ്പോൾ ടിഷ്യൂ റെസ്പിറേഷൻ. ഇന്റേണൽ റെസ്പിറേഷനിൽ ആരായിരുന്നു നമ്മുടെ മെയിൻ താരം?
യെസ് നമ്മൾ എപ്പോഴും റീകളക്ട് ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ചതൊക്കെ ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ പൾമിനറി വെന്റിലേഷൻ. നമ്മളെ പൾമിനറി വെന്റിലേഷൻ ഓർ ബ്രീത്തിങ്ങില് സ്റ്റെപ്പ് അല്ലാത്തതേത്? ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ഈ നോട്ട് അപ്പൊ തന്നെ നമ്മൾ പേന വെച്ച് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ പിന്നെ അത് കെയർലെസ് ആയിപ്പോവും. എവിടെ ആ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് നമ്മൾ അപ്പൊ തന്നെ അത് റൗണ്ട് ആക്കി മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്കത് ഓർക്കും ഇതിലല്ലാത്തതാണ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും നമ്മുടെ എക്സാം സമയത്ത് ആ ഒരു ധൃതിയിൽ നമ്മളത് നോട്ട്, അതുകൊണ്ട് അതൊരു ശീലമാക്കുക. നമ്മൾ ഇപ്പൊ തന്നെ എം സി ക്യൂസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ നോട്ട് എന്ന് പറയുന്ന ടേം നമ്മൾ അപ്പൊ തന്നെ റൗണ്ട് ആക്കിയാൽ നമ്മൾ അത് കെയർഫുൾ ആയിട്ട് നോക്കാൻ ശ്രമിക്കും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റെപ്പ്, ഏതാണ് സ്റ്റെപ്പ് അല്ലാത്തത്? ഫ്ലോ ഓഫ് ബ്ലഡ് ത്രൂ ദ ലങ്സ്, ഡൈജഷൻ ഓഫ് ഫുഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എയർ ആൻഡ് ബ്ലഡ് ഫ്ലോ, ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. ഇത് കൊച്ചുകുട്ടികൾക്ക് വരെ പറയാൻ പറ്റുന്നതാണ് അല്ലേ? എന്തായിരിക്കും ആൻസർ? ഡൈജഷൻ ഓഫ് ഫുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സർക്കുലേറ്റ്സ് ഓക്സിജൻ ത്രൂ ഔട്ട് ദ ബോഡി ഇൻ ടിഷ്യു ഇന്റേണൽ ഓർ ഇന്റേണൽ റെസ്പിറേഷൻ? ആരായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ടിഷ്യൂ ഓർ ഇന്റേണൽ റെസ്പിറേഷന്റെ മെയിൻ താരം ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ ആൻസർ നോക്കാം, ഓക്സി ഹീമോഗ്ലോബിൻ. ഓക്സി ഹീമോഗ്ലോബിൻ അല്ലേ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആള്. അപ്പൊ ഇന്റേണൽ ഓർ ടിഷ്യൂ റെസ്പിറേഷന്റെ മെയിൻ താരമാണ് ഓക്സി ഹീമോഗ്ലോബിൻ. എക്സ്റ്റേണൽ റെസ്പിറേഷന്റെ വേറൊരു പേരെന്തായിരുന്നു? പൾമിനറി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് എ ബേസ് പ്രോഡക്റ്റ് റിസീവ്ഡ് ബാക്ക് ബൈ ദ ബ്ലഡ് ഇൻ ടിഷ്യൂ ഓർ ഇന്റേണൽ റെസ്പിറേഷൻ? ആരായിരുന്നു വേസ്റ്റ് പ്രോഡക്റ്റ്? നമുക്ക് ആവശ്യമുള്ള ആളാരാ? ഓക്സിജൻ. ആവശ്യമില്ലാത്ത ആളാരാ നമ്മൾ പുറന്തള്ളുന്ന ആള്? യെസ്, കാർബൺ ഡയോക്സൈഡ്. അടുത്തത്, ദ ആൽവിയോളൈ ആർ എ പാർട്ട് ഓഫ് വിച്ച് റെസ്പിറേറ്ററി ട്രാക്ട്? നമ്മൾ ആൽവിയോളയിലേക്ക് ഏതിലാ പറഞ്ഞത്? നമ്മൾ ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്പറും ലോവറും പറഞ്ഞില്ലേ? അല്ലെങ്കിൽ തന്നെ ആൽവിയോളൈ കേൾക്കുമ്പോൾ നമുക്ക് താഴെയല്ലേ ആൽവിയോളൈ വരുന്നത്, അല്ലെ? നമ്മൾ ആ ലങ്ങിന്റെ ഉള്ളിൽ ഏറ്റവും താഴെ. അപ്പൊ എന്തായിരിക്കും ആൽവിയോളൈ? അപ്പർ ആണോ, ലോവർ ആണോ, മിഡിൽ ആണോ, എക്സ്റ്റേണൽ ആണോ? യെസ്, ലോവർ ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കണ്ടക്ടിങ് പാർട്ട്? വാട്ട് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കണ്ടക്ടിങ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം? ഓക്കെ, ഈ കണ്ടക്ടിങ് പാർട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ടിങ് പാർട്ട് എന്താണ് ചെയ്യുന്നത്? ഗ്യാസ് എക്സ്ചേഞ്ച് ആണോ, അതിന് വേറൊരു പാർട്ടുണ്ടല്ലോ, എക്സ്ചേഞ്ച് പാർട്ടാണ്. ട്രാൻസ്പോർട്ടിങ് ഓക്സിജൻ ആണോ, വോയിസ് പ്രൊഡക്ഷൻ ആണോ, ലീഡിങ് എയർ ഇൻ ടു ലങ്സ് ആണോ? കണ്ടക്ഷൻ, അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ കണ്ടക്ട് ചെയ്യുക, അതായത് എയർ ലങ്സിലോട്ട് കണ്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കണ്ടക്ടിങ് പാർട്ട്. എവിടെ വരെയാണ്? നമ്മുടെ ടെർമിനൽ ബ്രോങ്കിയോൾസ് വരെ വരുന്ന ഭാഗമാണ് കണ്ടക്ടിങ് പാർട്ട്. എക്സ്ചേഞ്ച് പാർട്ടിൽ ആൽവിയോളൈ വരുന്നു. വിച്ച് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഇവിടെയും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ നോട്ട് അങ്ങ് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഓക്കെ, നമ്മൾ പിന്നെ റീഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടും ആ ഫംഗ്ഷൻ അല്ലാത്തതാണ്. അപ്പൊ ഓരോ ഫംഗ്ഷൻ എന്നിട്ട് വായിച്ചു നോക്കുക. ഗ്യാസ് എക്സ്ചേഞ്ച്, റെഗുലേഷൻ ഓഫ് ബ്ലഡ് പി എച്ച്, ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ, വോയിസ് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്ക് ആ ഓപ്ഷനിൽ നമ്മൾ ഏതാ ഇതിന്റെ അല്ലാത്തത് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഏതാണ് ആൻസർ? ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ. ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ റെസ്പിറേഷന്റെ ഫംഗ്ഷൻ അല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ റെസ്പിറേഷൻ പ്രോസസ്? നമ്മുടെ റെസ്പിറേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാ പറഞ്ഞത്? റെസ്പിറേഷനിൽ കുറേ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് സ്റ്റെപ്പ്, യെസ്, പൾമിനറി വെന്റിലേഷൻ ഓർ ബ്രീത്തിങ്. പൾമിനറി വെന്റിലേഷൻ ഓർ ബ്രീത്തിങ് ആണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റെസ്പിറേഷൻ. ഇനി വാട്ട് ഡസ് ഇൻഹലേഷൻ ഇൻവോൾവ്? ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ, അതിൽ തന്നെ ഉണ്ടല്ലോ ഇൻസ്പിറേഷൻ. അപ്പൊ എന്താണ്? യെസ്, ഡ്രോയിങ് എയർ ഇൻ ടു ദ ലങ്സ്. എക്സ്പിറേഷൻ ഓർ എക്സലേഷൻ ആയിരുന്നെങ്കിൽ ഡ്രോയിങ് എയർ ഔട്ട് ഓഫ് ദ ലങ്സ്. ആൻസർ യെസ്, ഡ്രോയിങ് എയർ ഇൻ ടു ദ ലങ്സ്. ഓക്കെ, റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് പാർട്ട് ഓഫ് ദ നോസ് ഡിവൈഡ്സ് ഇറ്റ് ഇൻ ടു ടു നെയ്സൽ ക്യാവിറ്റീസ്? ഏത് പാർട്ടാണ് രണ്ട് നെയ്സൽ ക്യാവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? ഏത് പാർട്ടാണ്? ടെർബിനേറ്റ്, സെപ്റ്റം, നെയ്സൽ ക്യാവിറ്റി, മിയാറ്റസ്. ആരായിരുന്നു രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തത്? ആലോചിച്ചു നോക്കിയാൽ ടെർബിനേറ്റ് ആണോ? ടെർബിനേറ്റ് എന്തായിരുന്നു? മൂന്ന് ഷെൽഫ് ലൈക്ക് ബോണി പ്രൊജക്ഷൻസ് ആയിരുന്നു. നെയ്സൽ ക്യാവിറ്റി അറിയാം. മിയാറ്റസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നെയ്സൽ ടെർബിനേറ്റിന്റെ വേറൊരു പേരാണ് കോൺഗേ. അതിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണ് മിയാറ്റസ്. അപ്പൊ ഈ ഡിവൈഡ് ചെയ്ത ആളാരായിരുന്നു? സെപ്റ്റം. ആരായിരുന്നു? സെപ്റ്റം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് കോൺകേ ഇൻ നെയ്സൽ ക്യാവിറ്റി? ഓക്കെ, ഏതാണ് കോൺകേയുടെ ഫംഗ്ഷൻ അല്ലാത്തത്? ഓക്കെ, നമ്മൾ കോൺകേയുടെ ഫംഗ്ഷൻ ഏതാ പറഞ്ഞത്? കോൺകേയുടെ ഫംഗ്ഷൻ, യെസ്, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതിൽ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. മ്യൂക്കസ് പ്രൊഡക്ഷൻ. മ്യൂക്കസ് പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ല. അപ്പൊ ബാക്കിയെല്ലാം ഫംഗ്ഷൻ ആണ്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്, വാർമിംഗ് ദ എയർ, ഹ്യൂമിഡിഫൈയിങ് ദ എയർ. വിൻ വിച്ച് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആർ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ നെയർസ് ഫൗണ്ട്? എവിടെയാണ് ആൻറ്റീരിയർ നെയറും പോസ്റ്റീരിയർ നെയറും ഉള്ളത്? നമ്മൾ എവിടെയാണ് പഠിച്ചത്?
പാരിങ്സിലാണോ, ലാറിങ്സിലാണോ, ട്രക്കിയയിലാണോ, ബ്രോങ്കിയയിലാണോ? അല്ലല്ലോ, നെയ്സൽ ക്യാവിറ്റിയിലല്ലേ. ആൻറ്റീരിയർ നെയർ നെയ്സൽ ക്യാവിറ്റിയിലോട്ട് ഓപ്പൺ ചെയ്യുന്നു, പോസ്റ്റീരിയർ നെയർ ഫാങ് റിങ്സിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അത് ഏതിൻ്റെ ഭാഗമാണ്? നെയ്സൽ ക്യാവിറ്റിയുടെ ഭാഗമാണ്. ദ ഓൾഫാക്ടറി റീജ്യൻ ഓഫ് നെയ്സൽ ക്യാവിറ്റി. നമ്മൾ നെയ്സൽ ക്യാവിറ്റിക്ക് മൂന്ന് പാർട്സ് പറഞ്ഞു, വെസ്റ്റിബ്യൂൾ, ഓൾഫാക്ടറി റീജ്യൻ ആൻഡ് റെസ്പിറേറ്ററി റീജ്യൻ. അതിലപ്പോൾ ഓൾഫാക്ഷൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും അതിൻ്റെ ഫംഗ്ഷൻ. യെസ്, സ്മെല്ലിംഗ് ആയിരിക്കും. ഓൾഫാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ നമ്മളവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഇൻകറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയല്ലാത്തത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ വായിച്ചു തുടങ്ങാൻ. നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെയ്സൽ ക്യാവിറ്റീസ് മെയിൻ ഫംഗ്ഷൻ ഈസ് ടു പ്രൊഡ്യൂസ് വോക്കൽ സൗണ്ട്. ആണോ, നെയ്സൽ ക്യാവിറ്റിയുടെ ഫംഗ്ഷൻ ആണോ വോക്കൽ സൗണ്ട് ഉണ്ടാക്കുന്നത്? സൗണ്ട് ഉണ്ടാക്കുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? ആലോചിച്ച് നോക്കൂ. ആൽവിയോളെ ആർ എ പാർട്ട് ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. ആൽവിയോളെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലുള്ള ആളാണോ? ആലോചിച്ച് നോക്കൂ. ബ്രോങ്കൈ ആർ എ പാർട്ട് ഓഫ് ബ്രോങ്കൈ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ആളാണോ? അപ്പോൾ ഇതിലെന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് എന്ന്. അപ്പോൾ എന്താ തോന്നുന്നത്? എല്ലാം തെറ്റാണ് അല്ലേ. നെയ്സൽ ക്യാവിറ്റിയുടെ ഫംഗ്ഷൻ അല്ല സൗണ്ട് ഉണ്ടാക്കുന്നത്, ആരുടെ ഫംഗ്ഷനാ? ലാറിങ്സിൻ്റെ ഫംഗ്ഷനാ. പിന്നെ ആൽവിയോളൈ എന്ന് പറഞ്ഞാൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ പാർട്ടാണ്. ബ്രോങ്കയാണെങ്കിലും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ പാർട്ടാണ് അല്ലേ. ഓക്കെ, ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.